കവിത തുളുമ്പുന്ന ഒരു സായാഹ്നത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും നമസ്കാരം. 20-ാം നൂറ്റാണ്ടിലെ ആംഗ്ലേയ സാഹിത്യത്തിന്റെ പരമോന്നത കവിയായ വില്യം ബട്ട്ലർ എയ്റ്റ്സിന്റെ കവിതകളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ WH ഓഡൻ ഇപ്രകാരം പറയുന്നു. എയ്റ്റ്സിന്റെ കവിതകൾ ഹൃദയമാകുന്ന മരുഭൂമിയിൽ സൗഖ്യശാന്തിയുടെ നീരുറവ ഉയർത്തുന്നു. അതെ, ഇതാണ് കവിതയുടെ ശക്തി. അമ്മയുടെ ഉദരത്തിൽ കിടന്ന് കേൾക്കുന്ന ഹൃദയമിടിപ്പുകളിൽ തുടങ്ങുന്നു ഒരു മനുഷ്യന്റെ കവിതാ ജീവിതം. ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നും ഉതിർന്നു വന്ന ജീവിത സത്യങ്ങളെ തന്റെ വിരലുകളാൽ ജീവൻ നൽകി ഉറവുകളും പ്രവാഹങ്ങളും എന്ന കവിതാ സമാഹാരമാക്കി നാടിന് സമർപ്പിക്കുന്ന അഭിവന്യ ഡോക്ടർ സക്കറിയാസ് മാറ പ്രേം മെത്രാപ്പോലിത്ത തിരുമേനിക്ക് ഞങ്ങളുടെ കൂപ്പുകൈ. ആരണ്യകം സാംസ്കാരിക വേദിയും മഷിക്കൂട്ട് ഇംപ്രിന്റും ചേർന്നൊരുക്കുന്ന പുസ്തക പ്രകാശനവും ചർച്ചയും ആരംഭിക്കുന്നു. സർവേശ്വരന്റെ അനുഗ്രഹത്തിനായി നമുക്കൊരു നിമിഷം എഴുന്നേൽക്കാം. ഈശ്വര സ്തുതിക്കായി ടിജി തമ്പിയെയും അലീന അലക്സിനെയും ക്ഷണിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ബെസേലിയോസ് കോളേജ് കോട്ടയം മലയാളം വിഭാഗം മേധാവിയും മഷിക്കൂട്ട് ഇംപ്രിന്റിന്റെ എഡിറ്ററുമായ ഡോക്ടർ തോമസ് കുരുവിള അവരെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥി അഭിമന്യ സാമുവൽ മാർ ഐറേനിയസ് തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഇന്നത്തെ ഈ സമ്മേളനത്തിന് കാരണഭൂതനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം തിരുമേനി, അധികം വൈകാതെ ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രിയപ്പെട്ട കവി ശ്രീ മുരുകൻ കാട്ടാക്കട, ശ്രീ എബ്രഹാം മാത്യു, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ശ്രീ ബാബു ജോൺ, കവി കണിമോൾ, നമുക്ക് ആചരിക്കുവാൻ കഴിയുകയില്ല. അഭിമന്യ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം തിരുമേനി രചിച്ച ഉറവുകളും പ്രവാഹങ്ങളും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ബിഷപ്പിൻ്റെ നാമഹേതുകൻ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിശുദ്ധ അപ്രേം. അദ്ദേഹത്തെ ചരിത്രം വിശേഷിപ്പിക്കുന്നത് ഹാർപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്നാണ് ആ വിശുദ്ധനെ വിശേഷിപ്പിക്കുന്നത്.
അധ്യാത്മ കവിതകൾ കൊണ്ട് ഈ ലോകത്തെ പ്രകാശിപ്പിച്ച ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ പ്രേം. ആ പാദയിൽ നാമഹേതുകന്റെ അതേ പാദയിൽ നാമകർമ്മ പൊരുത്തതോട് കൂടി നമുക്കെല്ലാം പ്രിയങ്കരനായ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം തിരുമേനി കുറച്ചുകൂടി വ്യത്യസ്തമായ വഴിയിൽ അധ്യാത്മ പ്രേമം മാത്രമല്ല ഒരു സെക്കുലർ ലോകത്തിനു കൂടി സ്വീകാര്യമായ നിലയിൽ തന്റെ വിചാരങ്ങളെ കവിതയുടെ രൂപത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു ഉദ്യമമാണ് ഉറവുകളും പ്രവാഹങ്ങളും എന്ന കവിതാ സമാഹാരം. ഓർത്തഡോക്സ് സഭയിൽ ഈ പേരുകാരനായ വേറെ ബിഷപ്പ് ഇല്ലെന്ന് മാത്രമല്ല കവിത എഴുതുന്ന ബിഷപ്പുമാർ തന്നെ ഇല്ല എന്നുള്ളതാണൊരു സത്യം. അങ്ങനെ ഒരു ഏകാന്ത പതികൻ എന്ന് വേണമെങ്കിൽ തിരുവേനിയെ നമുക്ക് വിശേഷിപ്പിക്കാം. പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബിഷപ്പുമാർ കവിത എഴുതണോ? ഈ ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങും ഈ കവിതാ പുസ്തകത്തിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. 2018 പ്രളയത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം മാറ്റിവെക്കുന്നതിനെ കുറിച്ച് സംഘാടകർ തീരുമാനിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ചലച്ചിത്ര സംവിധായകൻ, കൊറിയൻ ചലച്ചിത്ര സംവിധായകൻ കിം കി ഡുക് ഒരു വാചകം സംഘാടകർക്ക് എഴുതി അയച്ചു. കല മനുഷ്യരുടെ മുറിവുകൾ ഉണക്കും. കല മനുഷ്യരുടെ മുറിവുകൾ ഉണക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രളയത്തിൽ മനസ്സ് വേദനിച്ചിരിക്കുന്ന ഈ ജനത ചലച്ചിത്രോത്സവം നടത്താതിരിക്കരുത് എന്ന് പറഞ്ഞു. അതുതന്നെയാണ് ഒരു പുരോഹിതൻ്റെയും വലിയ ദൗത്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യരുടെ മുറിവുകൾ ഉണക്കുക. തീർച്ചയായിട്ടും ഈ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ ഒരു നവ മാനവിക ദർശനം പങ്കുവയ്ക്കുന്ന പുസ്തകം എന്ന് എനിക്ക് ഹൃദയത്തിൽ തൊട്ട് നിങ്ങളോട് പറയുവാൻ സാധിക്കും. ഈ പുസ്തകത്തിലെ കവിതകളിൽ കോവിഡും കൊറോണയും പിന്നെ പൗരത്വവും എന്ന പേരിലൊരു കവിതയുണ്ട്. പ്രളയവും കോവിഡുമൊക്കെ വരുമ്പോൾ മാത്രം നന്നാവുകയും ഒന്നാവുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കവിത. അതേപോലെ മറ്റു കവിതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എല്ലാ മതങ്ങൾക്കും മീതെ പ്രണയത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു കവിയെ നമ്മൾ കാണുന്നു. പ്രണയത്തിൻ്റെ ഒരു ഏക മതത്തെക്കുറിച്ച് സംസാരിക്കുന്നൊരു കവിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രമുഖരായ വ്യക്തികൾ സംവദിക്കുമെന്ന പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ ചുമതലയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിന് പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നത് അഭിമന്യ സാമുവൽ മാർ ഐറേനിയസ് തിരുമേനിയാണ്. തിരുമേനിയുടെ സവിശേഷത മലയാള ഭാഷയിലും സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദവും എംഫിൽ ബിരുദവും ഡോക്ടറൽ ബിരുദവും ഒക്കെ നേടിയ, പ്രത്യേകിച്ച് മലയാള കവിതയിൽ ഡോക്ടറൽ ബിരുദം നേടിയ ഒരു ബിഷപ്പ് എന്നുള്ള സവിശേഷത കൂടി ഉണ്ട് എന്ന് ഒരുപക്ഷെ നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ പ്രിൻസിപ്പൽ, അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ തുടങ്ങിയ പദവികളൊക്കെ വഹിച്ചിട്ടുള്ള പിതാവാണ്. കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. പലങ്കര കത്തോലിക്ക സഭയുടെ പത്തനംതിട്ട രൂപത അധ്യക്ഷനാണ്. ഭാഷയും സാഹിത്യത്തെയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന അഭിമന്യ തിരുമേനിയെ ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ മുഖ്യാതിഥിയായി ലഭിച്ചതിൽ സന്തോഷിക്കുകയും ഇവിടെ കൂടി വന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ ഹൃദയപൂർവ്വം തിരുമേനിയെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. അഭിമന്യ സക്കറിയാസ് മാർ അപ്രേം തിരുമേനിയെ ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യേണ്ടതില്ല. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങിന് കാരണഭൂതൻ അഭിമന്യ തിരുമേനിയാണ്. തിരുമേനി ഗുരുനാഥനാണ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിലെ അധ്യാപകനാണ്. അദ്വൈത വേദാന്തത്തിൽ
ഡോക്ടറൽ ബിരുദം നേടിയിട്ടുള്ള ആളാണ്, ഒരു വേദാന്തിയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഒരു കവി എന്നുള്ള നിലയിൽ തിരുമേനിയെ പരിചയപ്പെട്ട് തുടങ്ങുകയാണ്. തിരുമേനിയുടെ രണ്ട് പുസ്തകങ്ങൾ കൂടി അധികം വൈകാതെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ള ഒരു സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. താവോസെ ചിങ് വായന മനനം പുനർവായന എന്ന ഗ്രന്ഥം അദ്ദേഹം മലങ്കര സഭാമാസികയുടെ പത്രാധിപരായിരുന്നപ്പോൾ എഴുതിയ മുഖപ്രസംഗങ്ങൾ, സാധകൻ്റെ ആത്മഭാഷണം എന്ന പേരിൽ ഈ രണ്ട് പുസ്തകങ്ങൾ കൂടി അധികം വൈകാതെ പുറത്തിറങ്ങുമെന്ന സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ അഭിവന്യ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ശ്രീ മുരുകൻ കാട്ടാക്കട ഇന്നത്തെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേരുമെന്ന് നമ്മെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ സദസ്സിന് പരിചയപ്പെടുത്തേണ്ടതില്ല. മലയാളത്തിലെ ശ്രദ്ധേയനായ കവി ശ്രീ മുരുകൻ കാട്ടാക്കട മുഖ്യ പ്രഭാഷണത്തിന് എത്തിച്ചേരുമെന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്ന കവിയെ നിങ്ങളേവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിലെ കഥാകൃത്തും നോവലിസ്റ്റും ദൃശ്യ മാധ്യമ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യവുമായ ശ്രീ എബ്രഹാം മാത്യുവും അധികം വൈകാതെ നമ്മോടുകൂടി ചേരും. പ്രിയപ്പെട്ട ശ്രീ എബ്രഹാം മാത്യുവിനെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി കണിമോൾ, കവി, കഥാകൃത്ത്, അധ്യാപിക എന്നുള്ള നിലയിലൊക്കെ നമുക്ക് സുപരിചിതയാണ്. കണിമോളുടെ ആദ്യത്തെ കവിതാ സമാഹാരം കണിക്കൊന്ന കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ അവാർഡിന് അർഹമായിട്ടുണ്ട്. നിരവധി വൈലോപ്പള്ളി അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയായ എഴുത്തുകാരിയാണ് കണിമോൾ. കണിമോളുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ഏവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ശ്രീ ബാബു ജോൺ, യാത്രികൻ, സിനിമ സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയിലൊക്കെ ഈ ദേശത്തുള്ളവർക്കൊക്കെ പരിചിതനാണ്. എഴുത്തിനെയും വായനയും സ്നേഹിക്കുന്നവർക്ക് പരിചിതനാണ്. എനിക്ക് അദ്ദേഹവുമായിട്ട് സവിശേഷമായ ഒരു അടുപ്പം ഉള്ളത് ഞങ്ങൾ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്തായുടെ ജീവിതം എഴുതിയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. ഏറെ സ്നേഹത്തോടുകൂടി ശ്രീ ബാബു ജോണിനെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടൂർ സെൻറ്റ് സിറിൽസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സൂസൻ അലക്സാണ്ടർ ടീച്ചർ ഈ സമ്മേളനത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു. ഹൃദയപൂർവ്വം സൂസൻ ടീച്ചറിനെയും സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലമുഴക്കികൾ പരിസ്ഥിതി കൂട്ടായ്മയുടെ പ്രധാന ചുമതലക്കാരൻ ഫാദർ തോമസ് പി മുകളിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് തൻ്റെ പുസ്തകത്തിൻ്റെ വായനാനുഭവം, പുതിയ ഇന്ന് പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിൻ്റെ വായനാനുഭവം നമ്മളുമായി പങ്കുവയ്ക്കുന്നു. എഴുത്തുകാരൻ കൂടിയായ ഫാദർ തോമസ് പി മുകളിൽ അച്ഛനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആരണ്യകം സാംസ്കാരിക വേദിയുടെ സെക്രട്ടറി ഡോക്ടർ തോമസ് ജോർജ് നമ്മോടൊപ്പം വേദിയിലുണ്ട്. ഹൃദയപൂർവ്വം ശ്രീ ഡോക്ടർ തോമസ് ജോർജിനെയും ഇന്ന് ഈ സമ്മേളനത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന തോമസ് ജോർജ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ മണക്കാല ഗോപാലകൃഷ്ണൻ ഈ സമ്മേളനത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു. ഏറെ സ്നേഹത്തോടുകൂടി ഗോപാലകൃഷ്ണൻ സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പക്ഷിക്കൂട്ട് പ്രസാദനത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ ഫാദർ അലക്സ് തോമസ് നമ്മോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ട അലക്സ് അച്ഛനെയും അതോടൊപ്പം തന്നെ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പേരെടുത്തു പറയേണ്ട നിരവധി പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. വൈദിക ശ്രേഷ്ഠരുണ്ട്, അധ്യാപക ശ്രേഷ്ഠരുണ്ട്, ഈ പ്രദേശത്തെ പൗരപ്രമുഖരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. എല്ലാവരെയും, സമയപരിമിതി ഉണ്ടല്ലോ, എല്ലാവരെയും ഒറ്റ വാക്കിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ അവാർഡ്,
വൈലോപ്പള്ളി അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, എൻ വി കൃഷ്ണവാര്യർ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ച ഒരു അതുല്യ പ്രതിഭ ഈ വേദിയെ ധന്യമാക്കുന്നു. അധ്യാപികയും കവിയത്രിയും എഴുത്തുകാരിയുമായ അടൂരിന്റെ സ്വകാര്യ അഹങ്കാരമായ കണിമൂൾ ടീച്ചർ, കവിതകൾ കൊണ്ട് പൊൻകണി ഒരുക്കുന്ന പ്രിയപ്പെട്ട കണിമൂൾ ടീച്ചറിനെ ഉറവുകളും പ്രവാഹങ്ങളും എന്ന പുസ്തക പരിചയത്തിനായി ക്ഷണിക്കുന്നു. പ്രൗഢമായ ഈ വേദിക്കും പ്രൗഢമായ ഈ സദസ്സിനും വിനീതമായ നമസ്കാരം. ഇതേ വേദിയിൽ വച്ചാണ് ഞാൻ അഭിവന്ദ്യ മാറാപ്രേം തിരുമേനിയെ ആദ്യം കാണുന്നതും പരിചയപ്പെടുന്നതും. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഹ്രസ്വമെങ്കിലും വളരെ ദീപ്തമായിരുന്നു, സുന്ദരമായിരുന്നു, ആലോചനാമൃതമായിരുന്നു. അദ്ദേഹം കവി എന്ന് പരിചയപ്പെടുത്തിയ എന്നെ വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും എന്നെ ചേർത്ത് നിർത്തി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും വിശുദ്ധമായ ഒരു വാക്കുകൾ കൊണ്ട് തൊടാനാവാത്തത്രയും വിശുദ്ധമായ ഒരു സൗന്ദര്യമുണ്ടായിരുന്നു. അന്നെനിക്കറിയില്ല അദ്ദേഹം കവിയായിരുന്നു, കവിയാണ് എന്ന്. പിന്നീട് എൻ്റെ കുറച്ച് കവിതകൾ ഉണ്ട്, ടീച്ചർ വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യൻ വളരെ രഹസ്യമായി കുറേയധികം നാളുകളായി തൻ്റെ കവിതകൾ കൊണ്ടു നടന്നിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരേ സമയം ആഹ്ലാദവും അമ്പരപ്പും ഉണ്ടായി. ആ കവിതകളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് തോന്നി ഈ കവിത ഇനിയും പലരും വായിക്കേണ്ടതുണ്ട് എന്ന്. ഞാൻ തൃശ്ശൂരിലുള്ള വി ജി തമ്പി സാറിനെയും റോസി തമ്പിയെയും ബന്ധപ്പെട്ടു, അവരോടിത് വായിക്കണമെന്ന് ആവശ്യപ്പെട്ടു, തിരുമേനിയോടിത് പുസ്തകമാക്കണം എന്ന് ഞാൻ തന്നെ ആവശ്യപ്പെട്ടു. പിന്നെ അതിപ്പോൾ എൻ്റെ കയ്യിൽ പുസ്തകമായി എത്തിയിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ തിരുമേനിയെപ്പോലൊരു സാത്വികനായ മനുഷ്യൻ്റെ അക്ഷരോപഹാരവുമായി അത് പരിചയപ്പെടുത്താനുള്ള നിയോഗവുമായി വന്നു നിൽക്കുക എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ മുഖക്കുറിപ്പുകൾ മൂന്നെണ്ണത്തിൽ പരിശോധിച്ചാൽ ഈ മൂന്ന് പേരും പരസ്പരം അറിഞ്ഞിരുന്നില്ല, ഇതെഴുതുന്നു എന്നറിഞ്ഞില്ല. കെ ബി പ്രസന്നകുമാർ സാറിൻ്റെ കുറിപ്പ്, മ്യൂസ് മേരി ടീച്ചറിൻ്റെ കുറിപ്പ്, എൻ്റെ കുറിപ്പ്, മൂന്നും പരിശോധിക്കുമ്പോൾ മൂന്ന് പേരും സ്പർശിച്ചത് ഏതാണ്ട് ഒരേ വരികൾ, ഒരേ കവിതകളെ തന്നെയാണ് എന്ന് കാണാം. കവിതകൾ ഉള്ളിലൊളിപ്പിച്ച് സ്പന്ദിക്കുന്ന ഒരു ഹൃദയത്തോടെ അദ്ദേഹം ചരിച്ച വഴികളെപ്പറ്റി ഇപ്പോൾ കാണാൻ കഴിയുന്നു. കൺമുന്നിലുള്ളത് കാണുന്നത് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിൽ സ്വാഭാവികം മാത്രമാണ്, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അത് സാധാരണക്കാരുടെ രീതിയാണ്, കണ്ടത് വിശ്വസിക്കുക. കേവല യുക്തി മാത്രം മതിയാവും അതിന്, കാണാത്തതിനെ കണ്ടറിയാനും കാഴ്ചയിലില്ലാത്തതിനെ വിശ്വസിക്കാനും അതിനെ അനുഭവിക്കാനും ആവിഷ്കരിക്കാനും അപാരമായ സ്വപ്ന ശേഷിയുണ്ടെങ്കിലേ പറ്റൂ. ചിന്തിക്കാൻ, സങ്കല്പിക്കാൻ, മനനം ചെയ്യാൻ അഗാധമായ അനുതാപം ഉള്ളിലുണ്ടെങ്കിലേ സാധിക്കൂ. തിരുമേനിയുടെ വരികളിലൂടെ പോകുമ്പോൾ അത് തന്നെയാണ് കാണുന്നത്. ഭക്തരെ കൊണ്ട് ഈ ലോകം മുടിയുമോ എന്ന് ചോദിക്കുന്നത് ഈ കവിയാണ്. ഞാനും ആ വരികളിലെത്തിയപ്പോൾ ഒന്ന് സ്തംഭിച്ചു. ആരാണ് ഈ ചോദ്യം ചോദിച്ചത്? ഭക്തരെ കൊണ്ട് ഈ ലോകം മുടിയുമോ? അപ്പോൾ ഞാൻ അന്വേഷിച്ചു പോയി, എന്താണ് ഭക്തി, അതിൻ്റെ നിർവചനങ്ങൾ എന്താണ്? അപാരമായ സ്നേഹവും കാരുണ്യവും അനുരാഗവുമാണ് ഭക്തിയിലുള്ളത്.
എന്ന് കണ്ടു. ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്, ഭക്തിയെപ്പറ്റി പറയുന്നുണ്ട്, സുസ്വരൂപ സന്ധാനം ഭക്തിരിത്യഭിധീയത എന്ന്. പലതരം ഭക്തിയുണ്ട്, പലതരം ഭക്തന്മാരുമുണ്ട് എന്ന് കണ്ടു. അതിൽ ഭക്തിയുടെ മൂന്ന് തരം ഭക്ത, സാത്വികവും രാജസവും താമസവുമായ ഭക്തിയുണ്ട് എന്ന് കണ്ടു. മൂന്ന് തരം ഭക്തന്മാരുണ്ട് എന്ന് കണ്ടു. ആർത്തൽ എന്നു പേരുള്ള ഒരു വിഭാഗം, അവർ അഭയം അന്വേഷിക്കുന്നവരാണ്. ഈശ്വരനോട് ആഭിമുഖ്യം പുലർത്തുമ്പോൾ അവരന്വേഷിക്കുന്നത് അഭയമാണ്. മറ്റൊന്ന് ജിജ്ഞാസുക്കളാണ്, അവരന്വേഷിക്കുന്നത് വാസ്തവമെന്ത്, ഇതിൻ്റെ നിജസ്ഥിതി എന്ത് എന്നാണ്. മൂന്നാമതൊരു വിഭാഗമുള്ളത് അർത്ഥാർത്ഥികളാണ്. പണ്ട് തോലൻ പറഞ്ഞ അർത്ഥാർത്ഥമല്ല ഇത്, അർത്ഥത്തെ അന്വേഷിക്കുന്നവർ, അർത്ഥത്തെ അർത്ഥിക്കുന്നവർ, അപേക്ഷിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു ലാഭം ആഗ്രഹിച്ചുകൊണ്ട്, എന്തെങ്കിലും ഒരു ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്തി മാർഗത്തിൽ പോകുന്നവർ. അത് വായിച്ച് പുസ്തകം അടച്ചപ്പോൾ എനിക്ക് തൃപ്തിയായി. എന്താണ് തിരുമേനിയെ ഇവിധം എഴുതിച്ചത് എന്ന് കവിതയെപ്പറ്റി പറഞ്ഞു വച്ചിട്ടുള്ള എല്ലാ തിരുവചനങ്ങളിലും എല്ലാ നിർവചനങ്ങളിലും കവിത പ്രശാന്തമായ അല്ലെങ്കിൽ ബഹളമായ അതെന്തുമാവട്ടെ, അതിനുള്ളിൽ നിന്ന് ആത്മഭാഷണങ്ങളുടേതായ ഒരുപാട് ഒരുപാട് അഗാധതകളിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന സ്വയം സംസാരക്ഷമമായ ഒന്നാണ് എന്നുണ്ട്. തിരുമേനിയുടെ എഴുത്തും അങ്ങനെ തന്നെയാണ്. അത് ഒരുപാട് കാലം അടയിരുന്ന ഒരു പക്ഷി വളരെ ശ്രദ്ധയോടെ കരുതലോടെ മനനം ചെയ്ത് ഒരുപാടൊരുപാട് പറയാനുണ്ടായിട്ടും വളരെ കുറച്ചു മാത്രം പറഞ്ഞ് പറഞ്ഞത് രഹസ്യമാക്കി വച്ച് പിന്നീട് അത് സ്വാഭാവികമായ ഒരു പരിണതിയിൽ ഇപ്പോൾ നമ്മിലേക്ക് വന്നിരിക്കുകയാണ്. കവിത കൈമോശം വന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്നെനിക്ക് തോന്നുന്നു. കാവ്യപുസ്തകങ്ങൾ നിത്യേന ഇഷ്ടം പോലെ പുറത്തു വരുന്നുണ്ട്. കവികളുടെ എണ്ണം കൃഷ്ണൻനായർ സാർ പറഞ്ഞ കാലത്തേക്കാൾ പെരുകിക്കഴിഞ്ഞു ഇന്ന്. പക്ഷെ കവിതയില്ല, കവികളേ ഉള്ളൂ നമുക്ക് കവിതയില്ല എന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ട് കവിത കാണുമ്പോൾ, കവിത അനുഭവിക്കാൻ കഴിയുമ്പോൾ ആഹ്ലാദമാണ്. ചിന്തിക്കുമ്പോൾ, നമ്മളെ വീണ്ടും വീണ്ടും അത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ, അതിൽ നിന്ന് എന്തെങ്കിലും പുതിയതൊന്ന് കണ്ടെടുക്കാൻ കഴിയുമ്പോൾ അവിടെ ആനന്ദം തോന്നുന്നു. തിരുമേനിയുടെ ഉറവുകളും പ്രവാഹങ്ങളും ആ ശീർഷക കവിത തന്നെ അതിന് വക നൽകുന്നതാണ്. വെളിച്ചം പ്രതിഫലിക്കാത്ത പ്രവാഹങ്ങളേക്കാൾ നിത്യമായ ഉറവുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പൗരോഹിത്യത്തിൻ്റെ തികഞ്ഞ വിശുദ്ധിയിൽ നിന്നാണ്. അത് ഒരു കേവല സന്യസ്തൻ്റേത് മാത്രമല്ല, ഞാൻ ഋഷി കവി എന്ന വലിയ ചിന്ത കൂടി അതിൽ വരുന്നുണ്ട്. ഋഷി കവി എന്ന ചിന്ത അങ്ങനെ കടന്നു കാണാൻ, അങ്ങനെ തിരിച്ചറിയാൻ, വിവേചിച്ചറിയാൻ, ഇവിടെ ഗുരുവിനെ പറ്റി പറയുന്ന ഒരു കവിതയിൽ ഗുരുവിനെ പറ്റി പറഞ്ഞ മുൻകാലങ്ങളിൽ പറഞ്ഞു വച്ച എല്ലാറ്റിനെയും പൊളിച്ചെഴുതുകയാണ് ഇവിടെ. ഗുരുവെന്നാൽ എന്തല്ല എന്ന് പറയുന്നതിലൂടെ ഗുരുവെന്നാൽ എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ഓർമ്മിക്കുന്നു, ഞാൻ ആദ്യം തിരുമേനിയെ പരിചയപ്പെട്ട വേളയിലും അത് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് ഒരു വലിയൊരു ദർശനമാണ്. ഗുരു ഇല്ലാത്ത ഒരു സമൂഹത്തെ, ഈ ഇരുട്ട് നിറഞ്ഞ ഒരിടത്ത് വെളിച്ചം കൊണ്ടുവരുന്ന ഒരാളാണ് ഗുരുവെന്നിരിക്കെ, അന്ധകാരമയമായ ഒരു സമൂഹത്തിൽ, ഗുരുവില്ലാതിരിക്കുന്ന ഒരു സമൂഹത്തിൽ ആ വാക്കുകൾ പ്രകാശം നൽകുന്നതാണ്. ഇവിടെ ഈ പുസ്തകത്തിൽ നിന്നൊരു കവിത ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കിതിലേറ്റവും ഇഷ്ടപ്പെട്ട കവിത സ്വാതന്ത്ര്യം എന്ന കവിത. മത്സ്യം വരാഹമായി പിന്നെ കൂർമ്മവും, കൂർമ്മം നരസിംഹമായി പിന്നെ വാമനനായി, പിന്നെയും തുടർന്നു കൂടുമാറ്റം. എവിടെ സ്വാതന്ത്ര്യം, എവിടെ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യമൊരു മായ കാഴ്ച, ഒരു കൂടിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആരിവിടെ സ്വതന്ത്രൻ? സ്വാതന്ത്ര്യം സ്വപ്നമാണുണ്ണി, സത്യം തടവറ മാത്രം. പറക്കുവാൻ കൊതിച്ചു ചിറകിന് ഭാരം,
കാമക്രോധ ലോഭമോഹാദികൾ തീർത്തൊരു ഭാരം, ചിറകിന് ഭാരം, ചെറിയ കൂട് വലുതായി. അപ്പോഴും ഞാൻ കൂട്ടിൽ, ഞാനുമെൻ കൂട്ടായി കുറേ മോഹങ്ങളും. ഗുരുവോദി വെടിയുക, മോഹങ്ങളും മോഹഭംഗങ്ങളും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളും വെടിയണമെന്ന് വ്യാസനും. എന്നിട്ടും എന്തേ ഇത്ര ദൂരം സ്വാതന്ത്ര്യത്തിലേക്ക്? ഞാനൊന്ന് നോക്കി എന്നിലേക്ക്, നടുങ്ങി ഞാൻ. എത്ര തടവറയ്ക്കുള്ളിൽ എൻ്റെ വാസം, ഇനിയും എത്ര കാലം ഈ തടവറയിൽ കൂടു തകർത്തൊരു ബോധമുണരുമെന്ന തിരിച്ചറിവോടെ. അയമാത്മാ ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ. ഉപനിഷത്തിലെ ആ നാല് മഹാവാക്യങ്ങൾ, തത്വമസി, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, നാലും ചൂണ്ടുന്നത് ഒന്നിലേക്കാണ്. അത് നാലിനെയുമാണ് ഈ കവിത പ്രത്യക്ഷപ്പെടുത്തുന്നത്. ആരാണിവിടെ സ്വതന്ത്രരായിരിക്കുന്നത്? ഈ പ്രപഞ്ച ജീവിതത്തെക്കുറിച്ച്, പ്രാപഞ്ചിക ജീവിതത്തെക്കുറിച്ച് അഗാധമായി ചിന്തിക്കുകയും വ്യസനിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ എഴുതാൻ സാധിക്കൂ. കത്തിയാൽ മുരളിയാൽ മാറാത്ത നോവും മാറ്റാനൊത്തിടാം ഒരുത്കൃഷ്ട ഭാവഹർഷത്താൽ മാത്രം എന്ന് വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്. മറ്റൊന്നുകൊണ്ടും മറ്റൊന്നിനാൽ കൂടിയും പരിഹൃതമാവാത്ത നോവുകളെ, പരിഹൃതമാവാത്ത മുറിവുകളെ ഉണക്കാൻ വാക്കിനു മാത്രം, അല്ലെങ്കിൽ അതുണർത്തുന്ന ഭാവത്തിനു മാത്രം, അത് വീണ്ടും വിടർത്തുന്ന അനുഭവങ്ങളുടെ തീവ്രതയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന്. ആരാണിവിടെ സ്വതന്ത്രൻ? ആരാണിവിടെ സ്വതന്ത്രൻ? ഞാനിവിടെ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ കാത്തു നിൽക്കുന്നു. കാത്തുനിൽപ്പ് സ്വാഭാവികം, പക്ഷേ കാത്തു നിൽക്കുന്നത് എന്നെയാണ്, ഞാൻ എന്നെയാണ് കാത്തു നിൽക്കുന്നത്. ആ ആത്മാന്വേഷണം, ഞാൻ മുമ്പ് പറഞ്ഞ മൂന്ന് തരം ഭക്തന്മാരിലെ ജിജ്ഞാസു എന്ന വിഭാഗത്തിലാണ് ഈ കവിയുടെ ഇടം. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്ക് നമ്മുടെ സാഹിത്യം പരിശോധിച്ചാൽ, മലയാള സാഹിത്യം പരിശോധിച്ചാൽ, അങ്ങനെ ചിലരുണ്ടായിരുന്നു. നമുക്ക് ബഷീർ അത്തരം ഒരാളായിരുന്നു, ജിജ്ഞാസുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തി ജിജ്ഞാസുവിൻ്റെ ഭക്തിയായിരുന്നു. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ ഇവിടെ എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന ഒരാൾ എപ്പോഴും ബഷീറിലുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. ആ ചോദ്യമാണ് മാറപ്രേം തിരുമേനിയെയും കവിതയിലേക്ക് കൊണ്ടുവന്നത്. മറ്റൊന്നിനാലും ആവിഷ്കരിക്കാനാവാത്ത, മറ്റൊരിടത്തും ആവിഷ്കരിക്കാനാവാത്ത ബാക്കിയായ ചിലതാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം നമ്മോട് പറയുന്നത്. ഇത് വായിക്കുക എന്ന് പറയുന്നത് കേവല വായനയുടെ, വാസ്തവത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ബൈബിൾ എത്രമേൽ കാവ്യാത്മകമാണ്. വിത്തുകളുടെ ഉപമയൊക്കെ എടുത്താൽ മതി, ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഉപമകളിലൊന്നാണിത്. അപ്പോൾ അങ്ങനെയുള്ള ആ കൃതിയെ, ആ ഒരു ഭാവുകത്വമില്ലാത്തവർ അതിനെ കേവലം ഒരു വിശ്വാസത്തിൻ്റെ പുസ്തകമായി മാത്രം ചുരുക്കിക്കാണാതെ, അതിലടങ്ങിയിരിക്കുന്ന സൗന്ദര്യ ദർശനം, അതിലടങ്ങിയിരിക്കുന്ന ലോകദർശനം, അതിലടങ്ങിയിരിക്കുന്ന ജ്ഞാനം, വിവേകം, സൗന്ദര്യം, ഇത് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. അതുപോലെ ഈ പുസ്തകം ഇതുണർത്തുന്ന ചിന്തകൾ, ഇത് മുന്നോട്ട് വയ്ക്കുന്ന ലോകദർശനം, ഇതുണർത്തുന്ന വലിയൊരു അനുഭവ ലോകം ഇതിൻ്റെ വായനക്കാർക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരാണിവിടെ സ്വതന്ത്രർ? ഞാൻ പണ്ടൊരിക്കൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പ്രസിദ്ധമായൊരു കവിതയുണ്ട്, സ്വാതന്ത്ര്യം. എന്താണ് സ്വാതന്ത്ര്യം? ഒരു വലിയൊരു ചോദ്യമാണത്. എന്താണ് സ്വാതന്ത്ര്യം? തുനൽക്കാരനോട് ശിഷ്യൻ ചോദിക്കുന്നു, എന്താണ് ഗുരു സ്വാതന്ത്ര്യം? വിശക്കുന്നവന് ഭക്ഷണമാണ് സ്വാതന്ത്ര്യം, ഷണ്ഠന് പുത്രനാണ് സ്വാതന്ത്ര്യം. ഓരോ ആ കവിത അങ്ങനെ തുടരുമ്പോൾ, അവസാനം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, തടവറയ്ക്കുള്ളിലെ തടവറകളിലാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവാണുവും എന്ന്. നാം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോരഘോരം സംസാരിക്കുന്നു. തിരിച്ചറിവ് എവിടെയാണോ, നമ്മിലേക്ക് നോക്കുമ്പോൾ നാം സ്വതന്ത്രരാകുന്നു എന്ന തിരിച്ചറിവ് എവിടെയാണോ അവിടം വരെ. ആ തിരിച്ചറിവിൽ നിന്നാണ് ഈ കവിതകളും പിറക്കുന്നത്. അതൊരു വലിയ മുഹൂർത്തമാണ്. അതുകൊണ്ട് തിരുമേനിയോട് എനിക്ക് പറയാനുള്ളത്, കവിതയുടെ വഴി അങ്ങേക്ക് മുന്നിൽ ഇപ്പോൾ ആ പാത തുറന്നിട്ടേ ഉള്ളൂ. ബഹുദൂരം മുന്നോട്ടേക്ക് പോവുക. ഇനിയും കവിതകളുടെ ബാഹ്യരൂപത്തിൽ, അതിൻ്റെ ക്രാഫ്റ്റിൽ കൂടി അല്പം ശ്രദ്ധയൂന്നിയാൽ തീർച്ചയായും തിരുമേനിക്ക് വളരെ മികച്ച കവിതകൾ എഴുതാൻ കഴിയും. അദ്ദേഹത്തെ പോലെ ആത്മാവിലേക്ക് നോക്കുന്ന ഒരാൾക്ക് തീർച്ചയായും ഇതിൽ നിന്ന്
ഭൗതികമായി ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരാൾക്ക് മികച്ച രചനകൾ നടത്താനാവും. അതിനുവേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നു. ഈ ആദ്യ പുസ്തകത്തിൻ്റെ ഭാഗഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ കൃതജ്ഞതയുണ്ട്, കൃതാർത്ഥതയും കൃതജ്ഞതയുമുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. തിരുമേനിയുടെ കാവ്യലോകത്തേക്കുള്ള ഈ അരങ്ങേറ്റത്തിൽ, ഈ പ്രവേശനത്തിൽ ഇതിൻ്റെ ഭാഗഭാഗമായി തീരാൻ കഴിഞ്ഞ ഈ നിമിഷത്തിൽ ധന്യത പങ്കുവയ്ക്കുന്നു. തിരുമേനിക്ക് എല്ലാ ആശംസകളും ഭാവുകങ്ങളും അർപ്പിക്കുന്നു. നമസ്കാരം. നന്ദി ടീച്ചർ. മാധ്യമപ്രവർത്തകനും ബുക്ക്മാർക്ക് ഡയറക്ടറുമായ നോവലിസ്റ്റ് ശ്രീ ഏബ്രഹാം മാത്യു സർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടുകൂടി സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയൊരു കപ്പ് ഓഫ് കവിതയാകാം. കവിതാ പാരായണത്തിനായി പ്രശസ്ത സംഗീത സംവിധായകൻ, ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ അവരെ ക്ഷണിക്കുന്നു. ആദരണീയര തിരുമേനിമാർ ഉൾപ്പെടെയുള്ള സദസ്സിലും വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് തിരുമേനിയുടെ കവിതകളെല്ലാം എനിക്ക് അയച്ചു തന്നു. അതിൽ വളരെ ഇഷ്ടം തോന്നിയ ഒരു കവിത മാത്രം അവതരിപ്പിക്കാനുള്ള ഒരു സമയം ഈ വേദിയിലുള്ളൂ എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ സമയം ചുരുക്കി ഇത് അവതരിപ്പിക്കാൻ പരിശ്രമിക്കാം. എന്തേ ഇത്ര ഭാരം, എന്തേ ഇത്ര ഭാരം, നടന്നു നീങ്ങി ഞാൻ ഏറെ ദൂരം, ഭാരം എത്രയെന്നറിയാതെ വണ്ണം. എന്തേ ഇത്ര ഭാരം, നടന്നു നീങ്ങി ഞാൻ ഏറെ ദൂരം, ഭാരമെത്രയെന്ന് അറിയാതെ വണ്ണം. എവിടെ എത്തുമീ യാത്രയെന്നറിയാതെ ഞാൻ, ഇനി എത്ര ദൂരം, ഇനി എത്ര ദൂരം, ഇനി എത്ര ഭാരം, എന്തേ ഇത്ര ഭാരം, എന്തേ ഇത്ര ഭാരം, എന്തിനിത്ര ഭാരം, ലോകമൻ തോളിലെന്നു ഞാൻ നടിച്ചു, ലോകമെല്ലാം എൻ തണലിലെന്നു ഞാൻ നിനച്ചു, ലോകമൻ തോളിലെന്നു ഞാൻ നടിച്ചു, ലോകം എൻ തണലിലെന്നു ഞാൻ നിനച്ചു. പോഷത്വമാണ്, പോഷത്വമാണ് എൻ ഭാരമെന്നു ഞാനറിഞ്ഞു, പോഷത്വമാണ് എൻ ഭാരമെന്നു ഞാനറിഞ്ഞു, എൻ ഭാരമെന്നഹം എന്നറിഞ്ഞു, അഹം കാര്യമാക്കി ഞാൻ അഹങ്കാരിയായി, ഞാൻ അഹങ്കാരിയായി, എൻ ഭാരം എൻ അഹം എന്നറിഞ്ഞു, അഹം കാര്യമാക്കി ഞാൻ അഹങ്കാരിയായി,
അഹം എൻ ഭാവമാക്കി എന്നിൽ അഹം ഭാവമേറി അഹങ്കാരമേറി എൻ ബോധം ശൂന്യമായി ബോധരാഹിത്യം എൻ ഭാരമായി അഹങ്കാരമേറി എൻ ബോധം ശൂന്യമായി ബോധരാഹിത്യം എൻ ഭാരമായി ഇനി എത്ര ദൂരം എത്ര ദൂരം ഈ ഭാരമൊന്നിറക്കി വയ്ക്കാൻ ഇനി എത്ര ദൂരം ഈ ഭാരമൊന്നിറക്കി വയ്ക്കാൻ എന്നിൽ നിന്നെന്നിലേക്കുള്ള ദൂരം അതെന്നറിഞ്ഞു ഞാൻ അടുക്കുവാൻ അകലണമെന്നറിഞ്ഞു ഞാൻ അകലണമെന്ന് അഹം എന്നിൽ നിന്നും അടുക്കുവാൻ അകലണം എന്നറിഞ്ഞു ഞാൻ അകലണമെന്ന് എന്നകം എന്നിൽ നിന്നെന്നും ജ്ഞാനം ഒരു ഉറവയായി മാറിയിടണം ബോധം ജ്ഞാനത്തിൽ നിറവാകണം ജ്ഞാനം ഒരുറവയായി മാറിടേണം ബോധം ജ്ഞാനത്തിൻ നിറവാകണം ആത്മപ്രകാശമായി ജ്ഞാനം വിളങ്ങിടേണം ശുദ്ധാത്മശോഭയിൽ നിർമ്മലം ആകുമപ്പോ പറന്നുയർന്നു ഞാനപ്പോൾ ഭാരമെന്നെ എന്നിൽ നിന്നെന്നിലേക്കു ദൂരം അത്രമാത്രം ആത്മപ്രകാശമായി ജ്ഞാനം വിളങ്ങിടേണം ശുദ്ധാത്മശോഭയിൽ നിർമ്മലമാകുമപ്പോൾ പറന്നുയർന്നു ഞാൻ അപ്പോൾ ഭാരമെന്നെ എന്നിൽ നിന്നെന്നിലേക്കു ദൂരം അത്രമാത്രം എന്നിൽ നിന്നെന്നിലേക്കു ദൂരം അത്രമാത്രം നന്ദി നമസ്കാരം അഹംഭാവം എന്ന ഘോഷത്വം പേറി നടക്കുന്ന മനുഷ്യനെയും അഹം ഒഴിയേണ്ടുന്ന ആവശ്യകതയെയും വരച്ചു കാട്ടുന്ന അതിമനോഹരമായ കവിത ഇവിടെ അവതരിപ്പിച്ച ഗോപാലകൃഷ്ണൻ സാറിന് നന്ദി മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപത അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് പിതാവ് ആമുഖം വേണ്ടാത്ത മേൽപ്പട്ടക്കാരൻ പ്രഗത്ഭനായ അധ്യാപകൻ ദീർഘവീക്ഷണത്തോടെ മാറിവാനിയോസ് കോളേജ് സെന്റ് ജോൺസ് കോളേജ് അഞ്ചൽ എന്നീ കലാലയങ്ങളെ ഉന്നതിയുടെ പടവുകളിലേക്ക് നയിച്ച പിതൃകരുതൽ വിദ്യാഭ്യാസ വിചക്ഷണൻ വാഗ്മി സാഹിത്യകാരൻ പൊതുധാരയിലെ നിറസാന്നിധ്യം ആത്മീയ തലത്തിലും അക്കാദമിക തലത്തിലും ഒരുപോലെ ശോഭിക്കുന്ന പ്രിയ പിതാവിനെ അനുഗ്രഹ പ്രഭാഷണത്തിനും തുടർന്ന് പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിനുമായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സക്രിയാസ് മാറപ്രേം തിരുമേനി ഈ വേദിയിലുള്ള നമ്മുടെയൊക്കെ അഭിമാനമായ മാധ്യമ പ്രവർത്തകൻ ശ്രീ അബ്രഹാം മാത്യു നമ്മുടെ പ്രിയപ്പെട്ട കവി കനിമോൾ ടീച്ചർ ശ്രീ ബാബു ജോൺ ഡോക്ടർ സൂസൻ അലക്സാണ്ടർ തോമസ് മുകളച്ചൻ പ്രിയപ്പെട്ട തോമസ് ജോർജ് സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന
പ്രിയപ്പെട്ട സഹോദര സഹോദരങ്ങളെ, വന്നിരായ കോർപ്പിസ്കോപമാർ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടുമാണ് നാം എല്ലാവരും ഇവിടെ ഒന്നിച്ചുകൂടിയിരിക്കുന്നത്. സക്കറിയാസ് മാർ അപ്രയും പിതാവ് നന്നായി പാടുമെന്ന് നമുക്കറിയാം, നന്നായി പ്രസംഗിക്കുമെന്നറിയാം, നന്നായി ക്ലാസ് എടുക്കുമെന്നറിയാം. അദ്ദേഹത്തിന് എല്ലാവരുമായി സംവദിക്കുന്നതിന് തക്കവണ്ണം ഉള്ള എല്ലാ സവിശേഷതകളുമുണ്ട്. ആ ഹൃദയത്തിൽ സ്നേഹം കവിഞ്ഞ് കിഴിഞ്ഞൊഴുകുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. ഇതെല്ലാം നമുക്കറിയാം. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കവിത പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു പുതിയ ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. തപ്രീമിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്നതുപോലെ മനോഹരമായി അഭിയുന്ന പിതാവ് പാടും, ശുശ്രൂഷകൾ നടത്തും. അദ്ദേഹത്തിൻ്റെ ഈ 20 കവിതകൾ ഉൾപ്പെടുത്തിയുള്ള ഈ സമാഹാരം ഏതാനും ദിവസങ്ങൾക്ക്, ഒരു 3 ദിവസം മുമ്പാണ് കിട്ടിയത്. വലിയ കൗതുകത്തോടെ 20 കവിതകളും ഞാൻ വായിച്ചു, 2 പ്രാവശ്യം വായിച്ചു. അതിൻ്റെ കുറിപ്പുകൾ ഞാൻ തയ്യാറാക്കിയില്ല. കണിമോൾ ടീച്ചർ ആ ഉത്തരവാദിത്വം, ഈ പുസ്തകം പരിചയപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം പ്രകാശനം ചെയ്യുന്ന ആൾക്കുള്ളതല്ല. അത് കനിമോൾ ടീച്ചർ വളരെ മനോഹരമായി ഇവിടെ നിർവഹിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിലെ കവിയെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്ന മനോഹരമായ രചനകളാണ്. കവിത വെറുതെ ഇരുന്നാൽ കിട്ടുന്ന ഒന്നല്ല. ഒരു കാലത്തിൽ പറയുമായിരുന്നു, ഈ ഓടയിൽ കിടക്കുന്നവൻ്റെ ശബ്ദമാണ് എൻ്റെ കവിത, അതുകൊണ്ട് അതിന് താളമില്ല എന്ന് പറയുമായിരുന്നതാണ്. അത് കവിതയാകുന്നില്ല. യഥാർത്ഥത്തിൽ ഗദ്യത്തെയും പദ്യത്തെയും വേർതിരിക്കുന്നത് ഈ താളമാണ്, ചിട്ടപ്പെടുത്തിയ താളം. ആ താളാത്മകത ഈ കവിതയിൽ ആദ്യ അവസാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. മണക്കാല ഗോപാലകൃഷ്ണൻ സാറ് ഇവിടെ മനോഹരമായി പാടിയതിലൂടെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം, ഒരു കവിതയാണ് ഇവിടെ ആലപിച്ചത്, ഈ കവിതകളെല്ലാം ഇതുപോലെ ആലപിക്കാൻ സാധിക്കും. ചില കവിതകൾ കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ആ ഒരു ഗദ്യത്തോട് കുറച്ച് ചേർന്ന് കിടക്കുന്നതെന്ന് തോന്നുന്ന, പക്ഷേ അതിൻ്റെ ആന്തരികതയിൽ താളാത്മകത വളരെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്ന കവിതകൾ ഉൾപ്പെടെ ഇതിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ കവിതകളെ സംബന്ധിച്ചുള്ള ഒരു പഠനം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്നാൽ അഭിമന്യ തിരുമേനിയിൽ ഒരു പ്രതിഭയുണ്ട്, പ്രതിഭയുടെ മിന്നലാട്ടമുണ്ട്, സർഗാത്മകമായ ഒരു സിദ്ധിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയും കാര്യത്രിയായ പ്രതിഭയും ഭാവയത്രിയായ പ്രതിഭയും എന്ന് പറയുന്നത്. നമ്മളൊക്കെ കവിത ആസ്വദിക്കും, എന്നാൽ കവിത എഴുതാൻ സാധിക്കാൻ അതിനനുയോജ്യമായ ആ പ്രതിഭാവിലാസം ഉണ്ടെങ്കിലേ സാധ്യമാകൂ. ആ പ്രതിഭയുടെ അഗ്നി അദ്ദേഹത്തിലുണ്ട്. സാധാരണ സംഭവിക്കുന്നത് വൈദിക സെമിനാരികളിൽ വരുന്നു, അല്ലെങ്കിൽ മഠങ്ങളിൽ പോകുന്നു, സന്യാസിനികളായി പോകുന്നു. ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. നമ്മിലുള്ള ഈ പ്രതിഭയെ കൊന്നുകളയുന്ന ആ ഒരു സാധ്യതകൾ, സാഹചര്യം സ്വാഭാവികമാണ്. അവയെ ഇങ്ങനെ നിലനിർത്തുക, ജീവനോടെ നിലനിർത്തുക എന്നുള്ളത് ചലഞ്ചാണ്.
ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഈശ്വരൻ നിക്ഷേപിച്ചിരിക്കുന്ന നന്മകൾ സിദ്ധികളൊക്കെ അത് നമുക്കറിയാം. ഇത് പ്രതിഭയില്ലാത്തവരെ അവരെ എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചാലും കവിയാവില്ല. അതാണ് ആ സർഗാത്മകത ഇല്ലെങ്കിൽ ഒരു സർഗാത്മക രചന സാധ്യമാവില്ല. എത്രമാത്രം അഭ്യാസമുണ്ടെങ്കിലും എഴുതി തീർത്താൽ വീണ്ടും വീണ്ടും ഗദ്യമായി മാറുമെന്നുള്ളതല്ലാതെ കവിത എഴുതാൻ സാധിക്കില്ല. ഇവിടെ ഈ ഒരു കവിയുടെ മനസ്സ്, ഒരു കവിയുടെ പ്രതിഭ അഭിയന്യ പിതാവിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കും. നമ്മൾ സാധാരണ ഭാഷ, ഞങ്ങളെ പഠിപ്പിച്ച പി ബി വേലായുധൻ സാർ വേലായുധൻപിള്ള സാർ കാര്യവിട്ടത് പറയുമായിരുന്നു, ഈ കവിതയും ഗദ്യവും പദ്യവും നമ്മൾ വ്യത്യാസത്തെ സംബന്ധിച്ച് പറയുക. ഈ താളാത്മകത പറയും, അതോടൊപ്പം തന്നെ പറയും അത് സാധാരണ ഭാഷ. എന്നാൽ ഇത് അസാധാരണമായ ഭാഷ, കനന്തൂങ്ങുന്ന ഭാഷ. ഈ വാക്കുകളിൽ നമുക്ക് ഇന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ആ ഒരു അർത്ഥതലങ്ങൾ കണ്ടെത്താൻ സാധിക്കത്തക്കവണ്ണം കിനിഞ്ഞു നിൽക്കുന്ന കനന്തൂങ്ങുന്ന വാക്കുകൾ, അതാണ് നവനവോന്മേഷശാലിനി പ്രതിഭ എന്ന് പറയുന്നതാണ്. പുതിയത് പുതിയത് കണ്ടെത്താൻ സാധിക്കത്തക്കവണ്ണം ഇങ്ങനെ ഇവിടെ ഈ വിടർത്തി നിർത്താൻ സാധിക്കുന്ന ഒന്നാണ്. ഇവിടെ പൂവിനെ സംബന്ധിച്ചും വായുവിനെ സംബന്ധിച്ചും ഇവിടെ പറയുന്നുണ്ട്. പൂ പരാതി ഈ കവിതയിൽ ഉണ്ട്, ഞാനത് വായിക്കുന്നില്ലതാണ്. പൂ പറയുന്നത് ഞാൻ വിടരാൻ കൊതിക്കുന്നു, വിടരാതെ നിൽക്കുന്ന പൂമൊട്ട് ഞാൻ വിടർന്നാൽ എന്നെ പറിച്ചെടുക്കുമോ, ഇതാണ് എന്നെ പിഴുതെടുക്കുമോ ഇതാണ്. അപ്പോൾ അങ്ങനെ മടിക്കുന്നവരെന്ന് പറയാൻ അർത്ഥപൂർണമായ ഒന്നാണ്. ചിലരൊക്കെ എന്താണ് ഇങ്ങനെ വിടർന്നു നിന്നാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കും. പക്ഷേ ഈ വായു പറയുന്നതാണ് വായുവിന് ഈ ഒരു ആകാശമാണുള്ളത്, ഈ ഒരു പ്രപഞ്ചമാണ് ഉള്ളത്, അത് വിശാലമായ ഒന്നാണ്. പക്ഷേ ഈ പൂവിൻ്റെ സുഗന്ധത്തെ ഏറ്റുവാങ്ങാൻ ഈ വായുവിന് സാധിക്കും. അതുകൊണ്ട് അവസാനം എന്താണ്, നീ വിടരുക, അത് നീ ഈ അറച്ചു നിൽക്കാതെ ഈ പൂമൊട്ട് വിടരുക എന്നാണ് പറയുന്നത്. അത് വിടർന്ന് അതിൻ്റെ സുഗന്ധവും അതിൻ്റെ സൗന്ദര്യവും ഈ സമൂഹം സ്വീകരിക്കാൻ തക്കവണ്ണം അതിന് നീ വിടരാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നാണ്. ഇവിടെ അഭിയന്യ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ അദ്വൈത വേദാന്തത്തിൻ്റെ, ഭാരതീയ ദർശനത്തിൻ്റെ അന്തരാത്മാവ് കണ്ടെത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ദേശീയതയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. ഇന്ന് ഈ കാലഘട്ടം അഭിമുഖീകരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളോട് സംവദിക്കുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത് അത് ഈ വ്യത്യസ്തമായി പരിസ്ഥിതി വിഷയങ്ങളായാലും അതുപോലെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്, പ്രളയമായാലും പ്രളയത്തിലൂടെ നമുക്ക് പ്രകടമായ, കൊറോണയിലൂടെ ആയാലും പ്രകടമായ ആ ഒരു താൽക്കാലിക കൂട്ടായ്മയുടെ ഒരു അനുഭവത്തിനപ്പുറത്തേക്ക് നമ്മൾ കാര്യമായ മാറ്റമൊന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു വിലാപവുമില്ല. ഇങ്ങനെ ഈ ആനുകാലിക വിഷയങ്ങളോട് പ്രതികരിക്കുന്ന ഒരു കവി മനസ്സ് വല്ലാതെ നൊമ്പരപ്പെടാനിടയായിത്തീരുന്നു. ആ നൊമ്പരത്തിൽ നിന്നും ഇങ്ങനെ ഊർന്നു വരുന്ന ആ ഒരു ഒഴുക്കാണ് ഈ കവിതയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അത് ആ നൊമ്പരത്തെ ചിട്ടപ്പെടുത്തി, നമുക്കാണ് രാസപ്രവർത്തനങ്ങളിലൂടെ അതിനെ ചിട്ടപ്പെടുത്തി വാക്കുകളിലൂടെ താളാത്മകമായി അവതരിപ്പിക്കാനുള്ള സവിശേഷമായ പ്രതിഭാസ് ആ ഒരു കൗശലം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് വളരെ പ്രകടമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ഇതാണ് കൃഷി, ഋഷിയല്ലാത്തവൻ കവിയല്ല, ഇവിടെ ടീച്ചറുടെ അടുത്ത് പറയുകയും ചെയ്ത് ഋഷിയല്ലാത്തവൻ കവിയല്ല. അപ്പോൾ ഈ ഒരു ഋഷി യഥാർത്ഥത്തിൽ കവി ആയിരിക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു യോഗ്യതയാണ്. ഇത് തപസ്സാണ്, വാസ്തവത്തിൽ ഒരു തപസ്സാണ്. ഇവിടെ ഈ കവിതകളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഭക്തരെ കൊണ്ട് ഈ ലോകം മുടിയുമോ എന്നുള്ള ചോദിക്കുന്നത് വാസ്തവത്തിൽ അത് നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കലിപ്പാണ് വാസ്തവത്തിൽ പ്രകടമാകുന്നത്. ഇതാണ് ഇവിടെ ഈ ഭക്തിയും
ഒരു മൂടുപടമായി മാറുന്നതിൻ്റെ ഒരവസ്ഥ. അവസാനം പറയുന്നത് എന്താണ്? അവസാനം അദ്ദേഹം തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് ഒരു വിലാപത്തോടെയാണ് അവസാനിക്കുന്നത്. ഈ ദുഷ്ടഭാവത്തിൻ എന്നാണോ മോചനം? ആത്മീകൻ എന്നു സ്വയം ഭാവിച്ചു ഞാൻ, അയ്യോ വിഷപ്പാമ്പ് ഞാനുമേ നിശ്ചയം. അതാണ് നമ്മളിലും ഒരു വിഷപ്പാമ്പ് ഉറങ്ങുന്നുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ കടന്നു വരുന്നത്. മറ്റുള്ളവരിലേക്ക് കൈ ചൂണ്ടുക എന്നതിനപ്പുറത്ത് നമുക്ക് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മളിലുള്ള ബലഹീനതകളെ കണ്ടെത്താനും സാധിക്കാം. ഈ ഉറവുകളും പ്രവാഹങ്ങളും ടീച്ചർ ഇവിടെ പ്രത്യേകിച്ചെടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ അതാണ് ഈ ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇത് തിരഞ്ഞെടുത്ത് വളരെ നന്നായി. ധാരാളം പ്രവാഹങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. ഇല്ലാത്ത പ്രവാഹം പ്രവാഹമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ജനപ്രവാഹമാകാം, പലതരത്തിലുള്ള പ്രവാഹങ്ങൾ ഗംഭീരമായി നാം സംഘടിപ്പിക്കുന്ന പലതരത്തിലുള്ള പരിപാടികൾ ഉണ്ടാവാം. അത് വലിയ പ്രവാഹങ്ങളാണ്. പക്ഷേ ഈ പ്രവാഹത്തിൻ്റെ കുഴപ്പോടെ പറയുന്നുണ്ട്, പ്രവാഹത്തിൽ തീരങ്ങൾ നഷ്ടമാകുന്നത് അവൻ കണ്ടു. ഈ പ്രവാഹങ്ങളിൽ തീരങ്ങൾ നഷ്ടമാവുകയാണ്, ഈ പ്രവാഹങ്ങളിൽ കുത്തൊഴുക്കുകളായി മാറുകയാണ്. അത് അപകടകരമായ ഒന്നാണ്. ഈ പ്രവാഹങ്ങളിൽ നമുക്ക് മുഖം കാണാൻ സാധിക്കുകയില്ല. അതാണ് അവിടെ തെളിമയില്ല, അത് കലങ്ങിമറിഞ്ഞിരിക്കുന്നു. വെളിച്ചത്തിൻ്റെ പ്രതിഫലനം പ്രവാഹങ്ങൾക്കില്ലായിരുന്നു. അതാണ് അപ്പോൾ ഇവിടെ പ്രവാഹങ്ങളെ അവനിഷ്ടമായില്ല. അതാണ് കവിയുടെ പ്രതികരണം. ഉറവുകളെ ഞാൻ എന്നും സ്നേഹിച്ചിരുന്നു, വറ്റാത്ത ഉറവയാകുവാൻ അവൻ കൊതിച്ചു, ഉറവുകൾ തേടി അവൻ യാത്ര തുടർന്നു. അപ്പോൾ നമുക്ക് പ്രവാഹങ്ങളാകാനാണ് പലപ്പോഴും പ്രലോഭനമുണ്ടാവുക. അത് ഈ തീരങ്ങളെ തിട്ടകളെയെല്ലാം തകർക്കുന്നതാണ്. അത് ഒരുപക്ഷെ പലതും കാണാനുണ്ടാവും. പക്ഷേ ഉറവകൾ പൊട്ടിയൊഴുകുക എന്നുള്ളതാണ് നമ്മിൽ നിന്നും ഒഴുകുന്ന, അതാണ് യേശു തന്നെ പറഞ്ഞത്, ഹൃദയത്തിൽ നിന്ന് ഒരു അരുവി പുറപ്പെടണം എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു അരുവി പുറപ്പെടണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെയൊക്കെ അന്തരാത്മാവായി നാം കണ്ടെത്താൻ സാധിക്കുന്നത് ഈ ക്രൈസ്തവ അഭിമന്യ പിതാവ് പരിചയപ്പെട്ടിട്ടുള്ള ഈ ആത്മീയതയുടെ ആഴമാണ് എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകിച്ചെടുത്ത് സൂചിപ്പിച്ചു, വേദപുസ്തകം ബൈബിൾ എന്ന് പറയുന്നത് നമ്മൾ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ലൈബ്രറിയാണ്. അവിടെ നോവലുണ്ട്, അവിടെ കവിതയുണ്ട്, അവിടെ എന്തെയാണ് ചെറുകഥയുണ്ട്, അവിടെ എന്താണില്ലാത്തത്? മനോഹരമായ സാഹിത്യ ഭാഷയുണ്ട്. അവിടെ അനേക ഗ്രന്ഥങ്ങൾക്ക് അനേകരുടക്ക് പ്രചോദനമായിട്ടുള്ള ഉറവിടങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. എത്രയെത്ര പ്രമേയങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. കുടുംബ കഥകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഉറവിടമാണ്. അപ്പോൾ ഈ വേദപുസ്തകവും നമ്മളുടെ ഈ ആരാധനയും ഈ ഒരു പഠിച്ചിട്ടുള്ള ദൈവശാസ്ത്രവും ഈ ആത്മീയതയെല്ലാം എങ്ങനെയാണ് ഉള്ളിൽ നാം ആവാഹിച്ചെടുക്കുകയും ഈ കാലഘട്ടത്തിൽ ഈ ഉണ്ടാകുന്ന പലതരത്തിലുള്ള നൊമ്പരപ്പെടുത്തുന്ന പ്രശ്നങ്ങളോട് അത് പ്രതികരിക്കാൻ ഈ ഭാരതീയമായ ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇവിടെ ഇത് ഈ നടപ്പാതയായാലും ഈ മനോഹരമായ കവിത വിളരുവാൻ മടിച്ച പുഷ്പം, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ ഈ മനോഹരമായ നിരവധി കവിതകൾ നമുക്കിതിൽ കണ്ടെത്താൻ സാധിക്കും. ഞാനിവിടെ ഇത് ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനെനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. അഭിയെന്ന പിതാവ് എന്നെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ എനിക്ക് പ്രത്യേകമായ സന്തോഷമുണ്ട്. ഇവിടെ ഈ ദൗത്യം ഈ ഉത്തരവാദിത്വം സന്തോഷത്തോടെ ഞാൻ നിർവഹിക്കുകയാണ്. നമ്മുടെ മാധ്യമ പ്രവർത്തകനും ബുക്ക് മാർക്കിൻ്റെ ഡയറക്ടറുമായിരിക്കുന്ന എല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ആദരണീയനായ എബ്രഹാം മാത്യുവിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പൊതുസമൂഹത്തിന് മുഴുവനും ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ആ ഒരു അർത്ഥതലമാണ് നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഈ കർമ്മം വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതോടൊപ്പം ഈ ഉറവുകളും പ്രവാഹങ്ങളും എന്ന മനോഹരമായ ഈ കവിതാ സമാഹാരം ഈ
സഹൃദയർക്ക് സമ്മാനിക്കുന്ന അഭിയന്ന പിതാവിനെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഉറവുകളും പ്രവാഹങ്ങളും എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്നതിനായി അഭിവന്യ ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് തിരുമേനിയെ ക്ഷണിക്കുന്നതിനോടൊപ്പം കവിതാ സമാഹാരം തിരുമേനിയിൽ നിന്നും സ്വീകരിക്കുന്നതിനായി മാധ്യമപ്രവർത്തകനും ബുക്ക്മാർക്ക് ഡയറക്ടറുമായ ശ്രീ എബ്രഹാം മാത്യു അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. മുഖ്യപ്രഭാഷണത്തിനായി ശ്രീ എബ്രഹാം മാത്യു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ്, പ്രിയങ്കരനായ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം, വേദിയിലുള്ള പ്രിയ സുഹൃത്തുക്കളെ, കണിമോൾ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ, ഈ എത്തിയിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികൾ, ഞാൻ ഇവിടെ നോക്കി ഇരുന്നപ്പോൾ ഈ തിയോളജിയിലൊക്കെ വളരെ പ്രാവീണ്യമുള്ള വലിയൊരു പ്രൗഢമായ സദസ്സാണ്. അപ്പോൾ അവർക്ക് മുമ്പിൽ എന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് കാരണം ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് മാർ അപ്രേം തിരുമേനിയെ പരിചയപ്പെട്ടത്. വളരെ അപ്രതീക്ഷിതം, ഒരു ഫോൺ കോൾ പിന്നെ ഒരു സന്ദർശനം. എനിക്ക് അവിടെ ചെന്നപ്പോൾ തോന്നിയത്, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചെന്നപ്പോൾ തോന്നിയത്, അവിടെ ഇരിക്കുന്ന ഒരാൾ ഒരെഴുത്തുകാരനാവാതെ തരമില്ല, അറിയാതെ എഴുതി പോകും. വള്ളികളും കാട്ടുചെടികളും പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷമാണ്. പൊട്ടിക്കപ്പെട്ട പാറ പുനർനിർമ്മിച്ച് ഒരു നല്ല പാറയാക്കി നിലനിർത്തിയിരിക്കുന്ന പ്രകൃതി സ്നേഹ വൈഭവം അവിടെ കണ്ടു. വേദാന്തത്തിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം ഒരു ഭാരതീയ ദർശനത്തെക്കുറിച്ച് വളരെ ആവോളം സംസാരിക്കാനും തിരിച്ചറിയാനും കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് അത്രയും സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. മറ്റൊരു കൗതുകം, ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ കവിതകളെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുത്ത ഐറേനിയസ് തിരുമേനി ഇവിടെ ഇരിക്കുന്നു. വേദാന്തത്തിൽ ഡോക്ടറേറ്റ് എടുത്ത സക്കറിയാസ് മാർ അപ്രേം തിരുമേനിയും ഉണ്ട്. അപ്പോൾ ഈ രണ്ടാളുകൾക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ബാലിശമാണെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ഞാനങ്ങനെ അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഉള്ള ഒരു ശേഷിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ മാധ്യമപ്രവർത്തനം തൊഴിലായി വർഷങ്ങളായി സ്വീകരിക്കുന്ന മനുഷ്യർ പൊതുവെ വളരെ പെരിഫറലായിട്ടുള്ള സമൂഹത്തിൽ അന്ന് നടക്കുന്ന കാര്യങ്ങളിലായിരിക്കും അവരുടെ മനസ്സ്. അഗാധമായ ചിന്തയിലേക്കും വലിയ ധ്യാനത്തിലേക്കും ഒന്നും പോകാൻ, ഋഷിയാകണം കവി എന്ന് പറഞ്ഞല്ലോ, അത്ര ഒരു മാനസികാവസ്ഥയൊന്നും കിട്ടുന്ന ആളുകളല്ല. എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ പ്രൗഢമായ സദസ്സിന് ഒരു പുനർചിന്തനത്തിനും ഒരു സംവാദത്തിനും വഴിവെക്കാൻ ഉതകുമെങ്കിൽ വളരെ നന്ദി. അസഹിഷ്ണുത നിറഞ്ഞ സമൂഹമാണ്, സംവാദാത്മകത ഇല്ല. ആക്രമണവും സ്വാതന്ത്ര്യത്തിനെതിരായ നീക്കങ്ങളും സജീവമായ കാലമാണ്. ഇവിടെ കണിമോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തിരുമേനി എഴുതിയ വരികൾ വായിച്ചത് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നി. എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ പലതരത്തിൽ നടക്കുകയാണ്. എനിക്കതിനകത്ത് തിരുമേനിയുടെ കവിതകളിലൂടെ കടന്നു പോയപ്പോൾ തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നെ സ്പർശിച്ചത് കുറച്ചുകൂടി ആശയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. മത നേതാക്കൾ, സാംസ്കാരിക പ്രബുദ്ധികൾ, വിപ്ലവ ആചാര്യർ, ദേശഭക്തർ യുവചേതനയെ വന്ധ്യങ്കരിക്കുന്നു മുദ്രാവാക്യങ്ങളിലൂടെ. എന്നെ എപ്പോഴും ആലോചിച്ചിട്ടുള്ള, ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പലതരം മുദ്രാവാക്യങ്ങളിലൂടെ യുവചേതന അല്ലെങ്കിൽ നമ്മുടെ സമൂഹ മനസ്സ് വന്ധ്യങ്കരിക്കപ്പെടുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയത്തോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ടാണ് രണ്ട് വാക്ക് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്.
ഈ മുദ്രാവാക്യം എന്നുള്ളതുകൊണ്ട് നമ്മൾ തെരുവിൽ കേൾക്കുന്ന മുദ്രാവാക്യം എന്നർത്ഥമില്ല, പലതരത്തിലുള്ള നിലപാടുകൾ കൊണ്ട്. പിന്നീട് ഈ പ്രൗഢസദസ്സിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, ഇനി എൻ്റെ മനസ്സിലേക്ക് വന്നത്, മാർപ്പാപ്പയെക്കുറിച്ച് നടത്തി മാർപ്പാപ്പയുടെ ഒരു ഒരു പ്രതികരണമാണ്, സ്വർഗ നരകങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രതികരണം കൗതുകപൂർവ്വം ഞാൻ വായിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പിന്നീട് വത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തെ നിഷേധിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. മനുഷ്യരാശി ജീവജാലങ്ങളെ അല്ലെ പ്രപഞ്ചത്തെ ഒരേ വിധം സ്നേഹിക്കുന്ന ദൈവം ഒരു പ്രത്യേക തരം മനുഷ്യരെ സ്വർഗത്തിലേക്കും മറ്റുള്ളവരെ നരകത്തിലേക്കും തള്ളിവിട്ടൊരു പക്ഷഭേദം കാണിക്കുമോ എന്ന അർത്ഥത്തിൽ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാല സുഹൃത്തു കൂടിയായ 90 വയസ്സ് പ്രായമുള്ള ഒരു വത്തിക്കാൻ ജേണലിസ്റ്റിനോട് സംസാരിച്ചതായി ആ ജേണലിസ്റ്റ് എഴുതുകയുണ്ടായി. അതൊരു സംവാദമായി, വിവാദമായി. സ്വർഗനരക സങ്കല്പത്തെ മാർപ്പാപ്പ നിഷേധിക്കുന്നു എന്ന് വിവാദമുണ്ടായപ്പോൾ വത്തിക്കാൻ അത് നിഷേധിക്കുകയുണ്ടായി. പക്ഷേ വത്തിക്കാൻ അത് നിഷേധിച്ചാൽ എൻ്റെ മനസ്സിലെപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പ്രപഞ്ചത്തെ സ്നേഹിക്കുകയും മനുഷ്യരെ തെറ്റുകളെ പൊറുക്കുകയും ചെയ്യുന്ന ദൈവം കുറച്ചാളുകൾക്ക് ശിക്ഷ കൊടുക്കുകയും കുറച്ചാളുകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതൊരു പക്ഷഭേദമല്ലേ എന്ന് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ അപ്രേം തിരുമേനിയുടെ ഈ വാക്കുകളിലൂടെ കടന്നു പോയപ്പോൾ ആ ചിന്ത ഉറയ്ക്കുകയും ചെയ്തു. മുദ്രാവാക്യങ്ങളാൽ ശബ്ദമുഖരിതമാണ് സമൂഹം, ആന്തരിക മൂകത മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു, അങ്ങനെ സംസാരിക്കാൻ നിവൃത്തിയില്ല. സ്വാതന്ത്ര്യം എന്നുള്ളത് എവിടെ എന്നുള്ളതും അദ്ദേഹം ചോദിക്കുന്നു. സ്വാതന്ത്ര്യം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടോ എന്ന്, വീട്ടുമുറ്റം വരെ കഷ്ടിച്ച് ചിലപ്പോൾ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ പ്രതി കോടതിയുടെ മുമ്പിൽ നിന്ന് അഭിമാനപൂർവ്വം പുഞ്ചിരിച്ചപ്പോൾ നമ്മളത് കണ്ട് മിണ്ടാതിരുന്നത്. എനിക്ക് എൻ്റെ കൈ ഉണ്ടെങ്കിലല്ലേ എഴുതാൻ കഴിയൂ എന്നുള്ള സ്വാർത്ഥത കൊണ്ടാവാം ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യർ മിണ്ടാതിരിക്കുന്നത്, മിണ്ടാതായത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അസ്വാതന്ത്ര്യത്തിൻ്റെ സമൂഹത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പക്ഷേ ഈ മുദ്രാവാക്യങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യം ഒരു ഒരു സങ്കല്പമാണ്. നമ്മൾ മറ്റു പല ഇസങ്ങളെക്കുറിച്ച് പറയുമല്ലോ, സ്വപ്നതുല്യമായ സങ്കല്പം. അപ്പോൾ സ്വാതന്ത്ര്യവും ഏറെക്കുറെ ഒരു സങ്കല്പം മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലത്താണ് ഈ തിയോളജിയുടെ ഭാരങ്ങളില്ലാതെ മാർ അപ്രേം തിരുമേനി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിർഭയം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഒരു എഴുത്തുകാരൻ ഒരു പ്രക്ഷോഭകാരി ആവണം, റിവോൾട്ട് ചെയ്യുന്ന ആളാവണം, അതേസമയം ഒരു സൃഷ്ടാവും ആവണം. ഈ കോമ്പിനേഷനാണല്ലോ. അപ്പോൾ തിരുമേനിയിൽ ഒരു റബലുണ്ട്. ആ റബലിനെ എത്ര പേർ തിരിച്ചറിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹം ഇങ്ങനെയൊക്കെ എഴുതുന്നത് അദ്ദേഹം പ്രവർത്തിക്കുന്ന സമൂഹത്തിലെ ആളുകൾക്ക് പൊതുവേ വായനാശീലം കുറവായതുകൊണ്ട് തിരുമേനി ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ളത് അറിയാതെ പോകുന്നതും ഒരു നന്മ തന്നെയാണ്. കാരണം തിരുമേനിയെ റബലായിട്ട് ആരും കാണില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ആ ലളിത വസ്ത്രത്തിൽ പൊതിഞ്ഞ ഒരു താത്വിക ആചാര്യനായി മാത്രം കണ്ടുകൊണ്ട് ആളുകൾ കാലം കഴിക്കും. അദ്ദേഹം തനിക്ക് പറയാനുള്ളത് ഒരു പ്രക്ഷോഭകാരിയെപ്പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പൊതുജനം അത് തിരിച്ചറിയാതെയും പോവും. അപ്പോൾ അദ്ദേഹം ഈ അവിടെ ചെന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വാക്കുകൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ക്രിസ്തു ദർശനം, ക്രിസ്തുവിൻ്റെ ഒരു 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 പൗരസ്ത്യ ദർശനവും ഭാരതീയ ഭാവവും വല്ലാതെ ആകർഷിച്ചു. താമര ഇതളിൽ ഒരു യോഗപൂർണനായി കഴിയുന്ന ക്രിസ്തുവിനെ കണ്ടു. അവിടെ നിന്ന് ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരു ഫോട്ടോയും എടുത്തു. അങ്ങനെ ഒരു ക്രിസ്തു ആയിരുന്നു യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നത്. എൻ്റെ സങ്കല്പത്തിലെ ക്രിസ്തു ഒരു ബിബ്ലിക്കലായിട്ടുള്ള ഒരു ക്രിസ്തു ആവണമെന്നില്ല, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. എൻ്റെ സങ്കല്പത്തിലെ ക്രിസ്തു സിൽക്ക് സ്ട്രീറ്റിലൂടെ പണ്ട് ഇന്ത്യയിലേക്ക് വന്ന ആളാണ്. ക്രിസ്തു ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് വിശ്വസിക്കുന്നതല്ലേ അഭിമാനം? ക്രിസ്തു 100 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ യഹൂദ്യ പ്രദേശത്ത് മാത്രം നിന്ന ഒരാളായിട്ടല്ല കാണാൻ കഴിയുന്നത്. ബൗദ്ധ ദർശനത്തിൻ്റെ കാരുണ്യവും ഭാരതീയമായിട്ടുള്ള ഒരു സഹിഷ്ണുതയും അതൊക്കെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിൽ നാം വായിച്ചെടുക്കുന്നത്. ഒരു പക്ഷേ ഭാരതത്തിൽ വന്നാലും വന്നില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമില്ല, എങ്കിലും
ഭാരതത്തിൽ അദ്ദേഹം വന്നു എന്ന് കരുതാൻ ഒരു ഉത്സാഹം പണ്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ സങ്കല്പത്തിൽ ക്രിസ്തു ഒരു മനുഷ്യനാണ്. മനുഷ്യനല്ലേ വേദന അനുഭവിക്കത്തുള്ളൂ. ദൈവം കുരിശിൽ കിടന്നാൽ ആണിയടിച്ചാൽ അത്രയും വേദന കിട്ടില്ല. ഒരു മനുഷ്യൻ ത്യാഗം സഹിക്കുമ്പോഴല്ലേ ആ ത്യാഗത്തിനൊരു മഹത്വം ഉണ്ടാകുക. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒരു പ്രവാചകനായും മനുഷ്യനായും കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ ആ സങ്കല്പത്തോടൊക്കെ ഏറെക്കുറെ ഈ ഉറവുകളും പ്രവാഹങ്ങളും ഒത്തുപോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ ഈ താമരയിൽ യോഗ പൂർണ്ണനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശില്പം നിർമ്മിച്ചപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നു. അവരുടെ സങ്കല്പത്തെ ധിക്കരിച്ചതുകൊണ്ട് ആ ധിക്കാരമാണ് ഒരു എഴുത്തുകാരൻ്റെ കൈമുതൽ. ആ ധിക്കാരമാണ് ഒരു എഴുത്തുകാരൻ്റെ ആസ്തി എന്ന് പറയുന്നത്. അത് കവിയായ മാർ അപ്രേമിൽ ആവോളം ഞാൻ കാണുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ പ്രതിഷേധവും റിവോൾട്ടിംഗ് ആയിട്ടുള്ള നിരീക്ഷണങ്ങളും ഒക്കെ എത്ര സഭാജനങ്ങൾ അല്ലെ എത്ര സമൂഹം എത്രത്തോളം തിരിച്ചറിയും എന്ന് ഞാൻ ആശങ്കപ്പെടുകയുണ്ടായി. അതിനകത്ത് പ്രത്യേകിച്ച് ആശങ്കയൊന്നുമില്ല. ആശങ്ക വേണ്ടെന്ന് എൻ്റെ മനസ്സിപ്പോൾ പറയുന്നുണ്ട്. ഞാൻ അടുത്ത കാലത്തായിട്ട് ഈ ഒരു ബുക്ക് മാർക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കാനിട വന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ ഈ പുസ്തകങ്ങൾ വിവിധ പബ്ലിഷേഴ്സിൽ നിന്ന് ഗ്യാദർ ചെയ്തിട്ട് സ്കൂളുകൾക്ക് വിൽക്കും ഗവൺമെൻറ്റിന് വേണ്ടി. അതൊരു നോഡൽ ഏജൻസിയാണ്. അപ്പോൾ ആ സ്കൂൾ അധ്യാപകരാണ് കൂടുതലും ഈ പുസ്തകങ്ങൾ അന്വേഷിച്ച് വരുന്നത്. അടുത്ത കാലത്ത് കുറേ അധ്യാപികമാർ വന്നു. അവർ അവിടുത്തെ സെയിൽസ്മാനോട് ചോദിച്ച അന്വേഷിച്ച ഏക പുസ്തകം സ്വപ്ന സുരേഷിൻ്റെ പുസ്തകം ഉണ്ടോ എന്നുള്ളതായിരുന്നു. സ്വപ്ന സുരേഷിൻ്റെ ഇല്ലെങ്കിൽ ശിവശങ്കറിൻ്റെ. അപ്പോൾ അവർക്ക് മാധവിക്കുട്ടിയോ പി കുഞ്ഞിരാമൻ നായരോ വയലോപ്പള്ളിയോ ഒന്നും അവരുടെ ഒരു പരിഗണനയിൽ വരാത്ത ആളുകളാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള അധ്യാപകരാണ് ക്ലാസ് മുറികളിലല്ലേ വലിയ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വലിയ തത്വചിന്താപരമായ ഉൾക്കാഴ്ച രൂപപ്പെട്ടതെല്ലാം ക്ലാസ് മുറികളിൽ നിന്നാണല്ലോ നമുക്കറിയാമല്ലോ. അപ്പം നമ്മുടെ ക്ലാസ് മുറികളുടെ നിലവാരം എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഏറെക്കുറെ ആ നിലയിൽ നിൽക്കുമ്പോൾ ഉറവുകളും പ്രവാഹങ്ങളും പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തിരുമേനിയിലെ പ്രവാചകനെയോ പ്രതിഷേധക്കാരനെയോ ആര് തിരിച്ചറിയും എന്നാണ് ഞാൻ സംശയിക്കുന്നത്. എന്നാലും വായനക്കാരിപ്പോൾ എം ടി വാസുദേവൻ്റെ പുസ തകങ്ങൾ ആദ്യ പ്രതി അടിക്കുന്നത് ആദ്യ എഡിഷൻ അടിക്കുന്ന 1000 കോപ്പിയേ ഉള്ളൂ, അല്ലെ 2000 കോപ്പിയേ ഉള്ളൂ. അതേസമയം വിഖ്യാതരായ ടെലിവിഷൻ കുക്കറി ഷോ നടത്തുന്ന ആളുകളുടെ ആദ്യ പുസ്തകത്തിൻ്റെ കോപ്പി പോകുന്നത് 25,000 25,000 കോപ്പിയാണ് ഒറ്റയടിക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ആ വ്യത്യാസമുണ്ട്. തിരുമേനി ഈ പുസ്തകത്തിലൂടെ ഒരു സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വയം കണ്ടെത്തൽ. ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം തടസ്സപ്പെടുകയും സമൂഹത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും വാചാലരാകാറുണ്ട്, പറയാറുണ്ട്, എഴുതാറുണ്ട്. എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, നമ്മുടെ പ്രതിബദ്ധത ഈ സമൂഹത്തോടായിരിക്കണം. കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്, സമൂഹത്തോട് തന്നെയാണ് പ്രതിബദ്ധത. പക്ഷേ എന്നെ തിരിച്ചറിയാതെ എന്നോട് പ്രതിബദ്ധതയില്ലാതെ എനിക്കങ്ങനെ ഈ സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കാൻ കഴിയും? ഞാൻ കാണുന്ന ഇരുട്ടാണല്ലോ സമൂഹത്തിൻ്റെയും ഇരുട്ട്. അപ്പം ഞാനൊരു ഇരുട്ടിനെ തിരിച്ചറിയാതെ സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടെന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയിട്ട് എന്ത് യാഥാർത്ഥ്യമാണ് ഞാൻ സാക്ഷാത്കരിക്കാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ ആ ചിന്ത നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്. തിരുമേനിയുടെ പുസ്തകത്തിൽ നിന്നും ഞാൻ വായിച്ചെടുത്ത ചിന്ത അതാണ്. തത്വചിന്താപരമായ ഒരു ലഹള ആ വരികളിലുണ്ട്. പക്ഷേ ഈ സഭാജനങ്ങളൊക്കെ പിണങ്ങുമല്ലോ എന്ന് വിചാരിച്ച ഔചിത്യത്തോടുകൂടി അദ്ദേഹം ആ ലഹള സമാനമായ ആ കാർക്കശ്യത്തെ ഒന്ന് ഒതുക്കി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു വസ്തുത, നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു ആശയ സംവാദത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ, എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പരോപകാരം ചെയ്യണം, നമ്മൾ നന്മ ചെയ്യണം, ഇങ്ങനെ നന്മ ചെയ്യണമെന്ന് മാത്രമാണ് ലോകം എന്നും പതിറ്റാണ്ടുകളായാലും നൂറ്റാണ്ടുകളായി നന്മയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളാണ്. പക്ഷേ നന്മ കൂടുന്നില്ല, കുറയുകയാണ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എല്ലാവരും നന്മ ചെയ്യൂ എന്ന് ചെറുപ്പം തൊട്ടേ നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാവരും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രചരണം നടത്തുന്നു, പ്ലക്കാർഡ് ഉയർത്തുന്നു, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, യുദ്ധം ചെയ്യുന്നു, സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, നന്മയ്ക്ക് വേണ്ടി
കുറച്ച് നേരം തിന്മ പ്രവർത്തിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നു. ഈ ഒരു വൈരുദ്ധ്യം ഇനിയെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? പ്രത്യേകിച്ചും തിരുമേനിയുടെ ഈ ദർശനത്തിനെ ആമുഖമാക്കിക്കൊണ്ട്, ആസ്പദമാക്കിക്കൊണ്ട്, ഒരാൾ മറ്റെല്ലാവർക്കും വേണ്ടി ജീവിക്കണം, അത്തരം ഈ കാൽപ്പനികമായ ത്യാഗ സങ്കല്പങ്ങൾ കാലഹരണപ്പെട്ടതല്ലേ? അങ്ങനെ ജീവിക്കാൻ കഴിയും ആർക്കെങ്കിലും? കഴിയുന്നവരുണ്ട്, അവരാണല്ലോ മഹാന്മാരായിട്ടുള്ളത്. വൺ ഈസ് ഓൾ പീപ്പിൾ, ഒരാൾ മറ്റെല്ലാവരുമാണെന്നും വിശാലമായ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വായിച്ചെടുത്തത്. നമ്മളിപ്പോൾ പിന്നെ മറ്റ് എപ്പോഴും പറയാറുണ്ട്, അയ്യപ്പ പണിക്കരുടെ കവിതകളെക്കുറിച്ച് തിരുമേനി റിസർച്ച് ചെയ്തപ്പോൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. കല കലയ്ക്ക് വേണ്ടിയാണോ, സമൂഹത്തിന് വേണ്ടിയാണോ എന്നൊക്കെ ഉള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ഞാൻ ഉറവുകളും പ്രവാഹങ്ങളും തിരിച്ചറിയുന്നത് കല കലയ്ക്ക് വേണ്ടിയുമല്ല, കല സമൂഹത്തിന് വേണ്ടിയല്ല, ആർട്ട് ഫോർ മൈ സേക്ക്, കല എനിക്ക് വേണ്ടിയാണ്. ഞാൻ നന്നായെങ്കിലേ ഞാൻ ഉൾപ്പെടുന്ന സമൂഹം നന്നാവുകയുള്ളൂ. എനിക്കുണ്ടാകുന്ന പരിവർത്തനമാണ് സമൂഹത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ആദ്യപടി. അതുകൊണ്ട് ഞാൻ മെച്ചമാകുക, ഞാൻ രൂപം പ്രാപിക്കുക, രൂപീകരണം പ്രാപിക്കുക, അല്ലെങ്കിൽ എനിക്കൊരു ചേഞ്ച് ഉണ്ടാകുക. അപ്പോൾ കല എനിക്ക് വേണ്ടിയാണ്, അതൊരു സ്വാർത്ഥമായ പ്രഖ്യാപനമല്ല. കല എന്നിലെ മാറ്റത്തിന് വേണ്ടി ആകണം എന്ന ചിന്ത ഉറവുകളും പ്രവാഹങ്ങളും സമ്മാനിക്കുന്നു. അപ്പോൾ ആൽബർട്ട് കാമുവും കാഫ്കയും ഒക്കെയുള്ള ആധുനികന്മാരായ എഴുത്തുകാർ 60s മുന്നോട്ട് വെച്ച ഒരു സങ്കല്പം കൂടിയാണത്. കല സമൂഹത്തിന് വേണ്ടിയില്ല, സമൂഹവും മനുഷ്യനും തമ്മിൽ എന്നും യോജിക്കാൻ കഴിയാത്ത ഒരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം എപ്പോഴും എന്നും ഉണ്ടായിരിക്കും. അതുകൊണ്ട് സമൂഹത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയല്ല നല്ല ഒരു കവി എഴുതുന്നത്, പക്ഷേ ആ കവിതയിൽ നിന്ന് ആ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാറ്റം വന്നാൽ നന്ന്. ആദ്യം അതിന് വേണ്ടത് സ്വയം മാറ്റമാണ്. ആ സ്വയം മാറ്റത്തിൻ്റെ ശബ്ദമാണ് ഉറവുകളും പ്രവാഹങ്ങളും. അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ആ ആശ്രമതുല്യമായ സ്ഥലത്തിരുന്നു കൊണ്ട് എഴുതാൻ ആയുസ്സുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പാറ പൊട്ടിക്കുന്നവർക്കെതിരെ അദ്ദേഹം പ്രതിരോധിച്ചത് സിമൻ്റ് കൊണ്ട് പൊട്ടിപ്പോയ ഭാഗം പുനർനിർമ്മിച്ചുകൊണ്ടാണ്. ആ പുനർനിർമ്മാണം അദ്ദേഹത്തിൻ്റെ ജീവിത സമീപനം കൂടിയാണ്. ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ കണ്ടപ്പോൾ ചോദിച്ചു, ആ ഒരു സന്ദർഭോചിതമല്ല എങ്കിലും അടുത്ത സ്ഥലത്തൊരു പള്ളി 12 crore ചിലവിൽ പണിയുകയും 1000 ഇരിക്കാവുന്ന സ്പേസ് ഉണ്ടാക്കുകയും ചെയ്തതായിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചു. യൂറോപ്പിലെ പോലെ ഇവിടെയും ഈ ആളുകൾ പള്ളിയിൽ പോകുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞു വരികയാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഈ പള്ളികളിലും റെസ്റ്റോറൻറ്റുകളിലുമൊക്കെ മധ്യതിരുവിതാംകൂറിൽ ഈ ചെറിയ കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം കേൾക്കാറില്ല, ചെറിയ കുട്ടികളില്ല, പുതിയ കുട്ടികളില്ല, എല്ലാം എന്നെ എൻ്റെ പ്രായത്തിലോ അതിന് ശേഷമോ ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് 1000 ഇരിക്കാവുന്ന ഈ സ്ഥലത്ത് 200 ഇനി ഉണ്ടാകുമോ, അത് 100 കുറയില്ലേ എന്നൊക്കെ ഒരു ആശങ്ക ഒരാൾ പങ്കുവച്ചത്. BBC റിപ്പോർട്ടും ഉണ്ടായിരുന്നു നമ്മുടെ മധ്യവിതാംകൂറിലെ ഒരു ഗ്രാമത്തെക്കുറിച്ച്. ഞാൻ തിരുമേനിയോട് പങ്കുവെക്കെ ഉണ്ടായി. അദ്ദേഹം സൗമ്യനായ കലാപകാരി ആയതുകൊണ്ട് ഒരു പുഞ്ചിരിയിൽ അത് ഒതുക്കുകയാണ് ഉണ്ടായത്. ആ സൗമ്യമായ പുഞ്ചിരി അർത്ഥപൂർണമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് അവസരം വന്നിരിക്കുകയാണ്. വീണ്ടും അത്തരം തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പുനർചിന്തനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ മുഖ്യപ്രഭാഷണത്തിന് നന്ദി. കവിതയിലൂടെ മനുഷ്യ മനസ്സിനെയും പ്രകൃതിയുടെ ചലനങ്ങളെയും വരച്ചു കാട്ടി തന്ന ഒരു കവിയത്രിയാണ് ശ്രീമതി കണിമോൾ ടീച്ചർ. കണിക്കൊന്ന, ആരൂഢം, കുള്ളൻ, ഫുട്പാത്തിൽ ഉരുറുമ്പ് തുടങ്ങിയ അനവധി കവിതാ സമാഹാരങ്ങൾ വായനക്കാരെ ത്രസിപ്പിക്കുന്നു. ഇത്തവണത്തെ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ അവാർഡ് ലഭിച്ച അടൂരിൻ്റെ പ്രിയങ്കരിയായ കണിമോൾ ടീച്ചർക്ക് അഭിനന്ദനങ്ങൾ. കവിതകളുടെ പുതുലോകം നമ്മുടെ മുന്നിൽ തുറന്നു തന്ന കണിമോൾ ടീച്ചറെ ആദരിക്കുവാൻ അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാറ പ്രേം തിരുമെൻസിനെ ക്ഷണിക്കുന്നു. മെമെൻറ്റോ നൽകി ശ്രീമതി കണിമോൾ ടീച്ചറിനെ ആദരിക്കുന്നതിനായി ശ്രീ എബ്രഹാം മാത്യു അവർകളെ ക്ഷണിക്കുന്നു.
പുതിയ ലോകങ്ങളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന ബൗദ്ധിക പ്രക്രിയയാണ് വായന. ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട ഉറവുകളും പ്രവാഹങ്ങളും വായിച്ച് സാംശീകരിച്ച് വായനാനുഭവം പങ്കുവയ്ക്കുവാനായി നിരവധി മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായി വായനാനുഭവം പങ്കുവയ്ക്കുവാൻ സിനിമാ സാംസ്കാരിക പ്രവർത്തകനും യാത്രികനുമായ ശ്രീ ബാബു ജോൺ അവർകളെ ക്ഷണിക്കുന്നു. ഇന്നിവിടെ പ്രകാശനം ചെയ്ത പുസ്തകം ഇത്രയും മനോഹരമായി അച്ചടിച്ചിറക്കിയ, ഇതിലും മനോഹരമാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബസേലിയസ് കോളേജിലെ മലയാള വിഭാഗം തലവനും മഷിക്കൂട്ട് ഇംപ്രിൻറ്റിൻ്റെ എഡിറ്ററുമായ ശ്രീ തോമസ് കുരുവിള, ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത നമുക്കേവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ സാമുവൽ മാർ ഐറേനിയസ് തിരുമേനിയും കേരള സർവകലാശാലയിൽ നിന്ന് എം എ മലയാളവും അവിടുന്ന് കേരള കവിതയിൽ പ്രത്യേകിച്ച് അയ്യപ്പപ്പണിക്കരുടെ കവിതയിൽ ഗവേഷണം നേടിയ ആളാണ് എന്നിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒ എൻ വി സാറിൻ്റെ ഏറ്റവും വാത്സല്യ ശിഷ്യനാണ് തിരുമേനി. ഒ എൻ വി സാറിന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ആധ്യാത്മിക രംഗത്തേക്ക് തിരിഞ്ഞൊരാളെന്നുള്ള നിലയിൽ തിരുമേനിയോടുള്ള വാത്സല്യം വളരെ വലുതാണ്. തിരുമേനിക്ക് തൻ്റെ ഗുരുവിനോടുള്ള സ്നേഹാതിരേകങ്ങൾ എത്രയോ വലുതാണ് എന്ന് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. തിരുമേനി തിരുവനന്തപുരത്തുണ്ടായിരുന്ന വേളയിലാണ് ഒ എൻ വി സാറിൻ്റെ 80th ജന്മദിനം ആഘോഷിക്കുന്നത്. അന്ന് തിരുമേനിയുടെ നിയന്ത്രണത്തിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിനടുത്തുള്ളൊരു വലിയ ഹാള് ആ ചടങ്ങിന് തിരുമേനി വിട്ടുതന്നു എന്ന് മാത്രമല്ല, അവിടെ അന്ന് പങ്കെടുത്ത ആളുകൾക്ക് മുഴുവൻ തിരുമേനിയുടെ വക ഭക്ഷണവും നൽകി തൻ്റെ ഗുരുവിനെ നമിക്കുന്നത്, ഗുരുവിനോടുള്ള സ്നേഹാതിരേകങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ തൻ്റെ ഗുരുവിനെ വന്ദിക്കുന്ന, ഗുരുവിനോടുള്ള സ്നേഹം എപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളുടെ കൈകൊണ്ടാണ് ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ട് ഏറ്റവും ഉചിതമായ കരങ്ങളാലാണ് ഈ ഉറവുകളും പ്രവാഹങ്ങളും ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് എഴുത്തുകാരനും ബുക്ക് മാർക്കിൻ്റെ സെക്രട്ടറിയുമായ ശ്രീ എബ്രഹാം മാത്യു. ഇവിടെ ഇപ്പോഴേ മുണ്ടശ്ശേരി പുരസ്കാരം കിട്ടിയതിന് ആദരിക്കപ്പെട്ട കവിയത്രിയും അധ്യാപികയുമായ ശ്രീമതി കണിമോൾ, നമ്മുടെ സെൻട്രൽസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സൂസൻ അലക്സാണ്ടർ, പരിസ്ഥിതി പ്രവർത്തകനും നല്ലൊരു കാർട്ടൂണിസ്റ്റും കാരിക്കേച്ചറിസ്റ്റുമായ ഫാദർ തോമസ് പി മുകളിൽ, ആരണ്യകത്തിൻ്റെ സെക്രട്ടറി ഡോക്ടർ തോമസ് ജോർജ്. ഇവിടെ നല്ലൊരു തിരുമേനിയുടെ കവിതകളിൽ നിന്ന് ഏറ്റവും മനോഹരമായൊരു കവിത ചിട്ടപ്പെടുത്തി ആലപിച്ച നമ്മളെല്ലാം പ്രിയപ്പെട്ട മണക്കാല ഗോപാലകൃഷ്ണൻ. ഈ വേദിയിലിരിക്കുന്നത് പോലെ തന്നെ ധാരാളം ആളുകൾ സദസ്സിലുമുണ്ട്. എടുത്തു പറയേണ്ട പേര്, ഏറ്റവും നല്ലൊരു വായനക്കാരൻ അടൂരിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളത്, നമ്മുടെ എക്സ് എം എൽ എ ആർ ഉണ്ണികൃഷ്ണപിള്ള അദ്ദേഹമാണ്. അദ്ദേഹം ഇവിടെയുണ്ട്. എൻ എസ് എസിൻ്റെ ഉന്നതാധികാര സമിതിയിൽ അംഗമായിരിക്കുന്ന കലർജൂർ മധു സാർ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ കണിമോളുടെ ഭർത്താവും ഉണ്മയുടെ പത്രാധിപരുമായ നൂർനാട് മോഹനുണ്ട്. ആ പുറകിൽ എഴുത്തുകാരനും കവിയും തിരുമേനിയോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ പറ്റുന്ന കവിയുമായ പ്രീതിരിപ്പുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സാണ്. തിരുമേനിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തിരുമേനി അടൂരിൽ വന്ന വേളയിൽ, അടൂരിൽ ഒരു പുസ്തകമേള നടക്കുന്ന സന്ദർഭത്തിലാണ്. അന്ന് ആ പുസ്തകമേളയിൽ തിരുമേനി അടൂർ ടൗൺ ഹാളിൽ വെച്ചാണ് ആ പുസ്തകമേള നടക്കുന്നത്. ആ പുസ്തകമേളയിൽ തിരുമേനി നമ്മുടെ ചാവടിയിലെ തോമസ് ശ്രീസച്ചനാണ് തിരുമേനി അവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. തിരുമേനി അന്ന് ധാരാളം പുസ്തകങ്ങൾ വാങ്ങിച്ചു അവിടുന്ന്. അതോടൊപ്പം തന്നെ അവിടെ നടന്നൊരു സിനിമാ ചർച്ചയിൽ മുഴുവൻ സമയം തിരുമേനി പങ്കെടുത്തു. ഞാൻ അന്നേ മനസ്സിൽ കുറിച്ചതാണ് ഇതുപോലെയൊരു ചടങ്ങിൽ എന്നെങ്കിലും പങ്കെടുക്കേണ്ടി വരുമെന്ന്.
എനിക്ക് മാത്രമല്ല തിരുമേനിയെ പരിചയമുള്ള ആർക്കും, അഥവാ ഇനി തിരുമേനിയെ പരിചയമുള്ളവർക്ക് അത് തോന്നിയിട്ടില്ലെങ്കിൽ തിരുമേനിയുടെ ആശ്രമം സന്ദർശിച്ചിട്ടുള്ളവർക്ക് അറിയാം തിരുമേനിക്ക് ഈ കവിതയുടെ സൂക്കേട് നിർബന്ധമായും ഉണ്ടാവുമെന്ന്. എല്ലാവർക്കും അത് ബോധ്യം ഉള്ളൊരു കാര്യം. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം തിരുമേനിയുടെ വികാരങ്ങൾ, തിരുമേനിയുടെ വിചാരങ്ങൾ, തിരുമേനിയുടെ ചിന്തകളൊക്കെ പലപ്പോഴായി കോറിയിട്ടത് ഒരുപക്ഷെ തിരുമേനിയുടെ തിരക്ക് കൊണ്ടും കോവിഡും പ്രളയം കോവിഡ് മൂലമുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഇത്രയും വൈകിപ്പോയതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വളരെ നേരത്തെ മുമ്പേ നടത്തേണ്ട ഒരു ചടങ്ങാണ് വൈകിയത് എങ്കിലും ഇപ്പോഴെങ്കിലും തിരുമേനി അതിന് സന്നദ്ധമായതിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഇത് ചിട്ടപ്പെടുത്തുന്നതിനും അച്ചടിച്ച് പുസ്തകമാക്കുന്നതിനും മെനക്കെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഉറവുകളും പ്രവാഹങ്ങളും അതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. എത്ര മനോഹരമായ കാവ്യാത്മകമായ ഒരു തലക്കെട്ടാണ് തിരുമേനി അതിന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ തിരുമേനി ക്രൈസ്തവ ദർശനത്തിൽ നിന്ന് ഏറ്റവും കുറച്ച് ബിംബങ്ങൾ മാത്രമാണ് തിരുമേനി ഇതിൽ കടം കൊണ്ടിട്ടുള്ളത്. സാധാരണ ഒരു പുരോഹിതന തിരുമേനി ആയാൽ പ്രത്യേകിച്ച് എന്തെഴുതിയാലും ഒരു 10 തവണയെങ്കിലും കുരിശ് അതിൻ്റെ അകത്ത് വരാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ തിരുമേനി ഇതിൻ്റെ അകത്ത് ഒറ്റ കുരിശ് മാത്രമേ കയറ്റിയിട്ടുള്ളൂ, ഒരു കുരിശ്. അതും ഈ കോവിഡും കൊറോണയും പിന്നെ പൗരത്വം എന്ന് പറയുന്ന സമകാലിക വിഷയം കൈകാര്യം ചെയ്യുന്നിടത്ത് കുരിശും അൾത്താരയുമൊക്കെ അടഞ്ഞുകിടന്നു എന്ന ഒരു സൂചന നൽകുന്നതിന് വേണ്ടി മാത്രം അവിടെയും ഒരു സാമൂഹ്യ വിഷയത്തിൻ്റെ പ്രതികരിക്കുമ്പോഴാണ് ഈ ബിംബങ്ങൾ തിരുമേനി ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്വൈത ദർശനത്തിലാണ് തിരുമേനി ഗവേഷണം നടത്തിയിട്ടുള്ളത്. ആ ദർശനത്തിൽ നിന്നുള്ള അതുമാത്രമല്ല സാമുവൽ മാർ ഐറേനിയസ് തിരുമേനി പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യൻ ദർശനങ്ങളിൽ നിന്ന്, ഉപനിഷത്തുകളിൽ നിന്ന്, വേദങ്ങളിൽ നിന്ന് തിരുമേനിയുടെ അറിവിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള അറിവിൽ നിന്ന് തിരുമേനി ധാരാളം ഇതിൽ എടുത്തു പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കവിതയുടെ തലക്കെട്ട് തന്നെ ഓം പൂർണ്ണമത പൂർണ്ണമിതം എന്ന ഈശ്വവാസ്യോ നിമിഷത്തിലെ ലോകപ്രശസ്തമായ ശാന്തി മന്ത്രമാണ്. ആ ശാന്തി മന്ത്രമാണ് തിരുമേനി ഒരു കവിതയുടെ തലക്കെട്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ദശാവതാരങ്ങൾ കടന്നു വരുന്നുണ്ട്, പല മിത്തുകളിലെ സൂചകങ്ങൾ ബിംബങ്ങൾ കടന്നു വരുന്നു. മറ്റു പല കവിതകളിലും ഇവിടെ കണിമോള് ചൊല്ലിയ കവിതയിലെ സ്വാതന്ത്ര്യത്തിലെ മാണ്ഡുക്യോപനിഷത്തിലെ ഐതാത്മം ബ്രഹ്മം കടന്നു വരുന്നുണ്ട്. മറ്റൊരു പുത്തൻ വേദം എന്ന പറയുന്ന കവിതയിലെ ഏകം സത് വിപ്രാ ബഹുദാവദന്തി എന്ന, അല്ല, കൊറോണയുടെ ആ കവിതയിലെ ഏകം സത് വിപ്രാ ബഹുദാവദന്തി എന്ന ഋഗ്വേദത്തിലെ സൂക്തം കടന്നു വരുന്നു. മറ്റൊരിടത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ധാരാളം മിത്തുകൾ തിരുമേനി ഇതിൽ ഇഴചേർത്ത് വെച്ചിട്ടുണ്ട്. സമകാലിക പ്രശ്നങ്ങൾ, ഈ പൗരത്വ പ്രശ്നമൊക്കെ തിരുമേനി ആ വരികൾ വളരെ സാമൂഹ്യ വിമർശനം ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് ഞാനിവിടെ വായിക്കുന്നില്ല. കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ വിൽപ്പനയെ അത് ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം, ഇപ്പം എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? എത്ര രൂപയ്ക്കാണ് ഇന്ന് കൊടുക്കുന്നത്? ഇന്നത് സൗജന്യ നിരക്ക് കൊടുക്കുകയില്ലേ? എല്ലാവരും ഈ പുസ്തകം വാങ്ങണം. കാരണം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റോയൽറ്റി വാങ്ങുന്നത്, അത് 10 രൂപയാണേലും കോടിക്കണക്കിന് രൂപ വാങ്ങുന്നതിനേക്കാൾ വലിയ മഹത്തായ ഒരു കാര്യമായതുകൊണ്ട് എല്ലാവരും ഇപ്പം ഈ ഇതിൻ്റെ പ്രസാധകനായ മഷിക്കൂട്ട് ഇംപ്രിൻറ്റിന് UGC കൈനിറച്ച് ശമ്പളം വാങ്ങുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പൈസയൊന്നും വേണ്ട. തിരുമേനിയും വലിയ സമ്പന്നനാണ്, തിരുമേനിക്കും പൈസയൊന്നും വേണ്ട. പക്ഷേ റോയൽറ്റി എന്നുള്ള നിലയിൽ അത് 1 രൂപയാണെങ്കിലും കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരു ലോട്ടറി അടിക്കുന്നതിനേക്കാൾ വലുതായതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വാങ്ങണം. വില്യം വേഡ്സ്വർത്ത്, ആംഗലേയ കാൽപ്പനിക കവിയായ വില്യം വേഡ്സ്വർത്ത് കവിതയെ നിർവചിച്ചിരിക്കുന്നത് ആ വളരെ രസകരമായിട്ടാണ് അദ്ദേഹം കവിതയെ നിർവചിച്ചിരിക്കുന്നത്. പോയട്രി ഈസ് ദി ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് റീകളക്റ്റഡ് ഇൻ മെമ്മറി എന്നാണ് വില്യം വേഡ്സ്വർത്ത് പറയുന്നത്. അതായത്
ഓർമ്മയിൽ തിരിച്ചുപിടിക്കപ്പെട്ട വികാരങ്ങളുടെ അനർഗള നിർഗളമായ കുത്തൊഴുക്കാണ് കവിത എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ തിരുമേനിയുടെ വിചാര വികാരങ്ങൾ, സാമൂഹ്യ വിമർശനങ്ങൾ, ആ സാമൂഹ്യ വിമർശനങ്ങളിൽ സ്വയം വിമർശനവുമുണ്ട്. വിഷപ്പാമ്പ് എന്ന് പറയുന്ന ഒരു കവിതയിൽ ഞാനും ഒരു വിഷപ്പാമ്പാണോ എന്ന് തിരുമേനി ചോദിക്കുന്നുണ്ട്. അതേ രീതിയിൽ സാമൂഹ്യ വിമർശനവും സ്വയം വിമർശനവും ഒക്കെ ഉൾച്ചേർത്തിട്ടുള്ള ഈ കവിത അനർഗള നിർഗളമായ വികാരങ്ങളുടെ തിരിച്ചുപിടിക്കലാണ്, ഓർമ്മയിലെ തിരിച്ചുപിടിക്കലാണ്. ആ തിരിച്ചുപിടിക്കൽ എന്നുള്ള അർത്ഥത്തിൽ തിരുമേനിയുടെ ഈ കവിത ഉറവുകളും പ്രവാഹങ്ങളും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും തിരുമേനിയുടെ അതിൻ്റെ പ്രസാധകൻ നമ്മൾ ഇവിടെ പറയുകയുണ്ടായി, രണ്ട് പുസ്തകങ്ങളോട് ഉടനെ വരുന്നുണ്ട്. അടുത്ത കവിതാ പുസ്തകവും തിരുമേനിയുടെ ഉടനെ തന്നെ വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വർത്തമാന കാലത്തെ സംബന്ധിച്ചിടത്തോളം കവിത അച്ചടിച്ച് പുറത്തിറക്കിയുകൊണ്ട് മാത്രമായില്ല, ഇപ്പോഴേ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കവിതയെ ജനകീയവൽക്കരിക്കണമെങ്കിലും അതിൻ്റെ വിൽപ്പന നടക്കണമെങ്കിലും വലിയ മീഡിയ തന്ത്രങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സാഹിത്യത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തെപ്പറ്റിയും കവിതയുടെ ജനാധിപത്യവൽക്കരണത്തെപ്പറ്റിയും ഒക്കെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ തിരുമേനിയെപ്പോലെ ഒരു പൗരോഹിത്യത്തിൻ്റെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാൾ എഴുതുന്ന കവിത, ആ കവിത തീർച്ചയായിട്ടും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാനും അതിന് ഒരു അവസരമുണ്ടാക്കുവാനും സത്യത്തിൽ തീർച്ചയായും എല്ലാ സാധ്യതകളുമുണ്ട്. ഒരുപക്ഷേ തിരുമേനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ ബിംബങ്ങളെ ഈ ദർശനങ്ങളിൽ നിന്നൊക്കെ അനായാസേന എടുത്ത് പ്രയോഗിക്കുമ്പോൾ നമ്മളുടെ കവിതകളിൽ ഒരുപക്ഷേ അർണോസ് പാതിരിയെ പോലുള്ള ആളുകൾ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരും മറ്റാളുകളും, ഇപ്പം എത്ര പേര് അർണോസ് പാതിരിയുടെ പുത്തൻപാന വായിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ പൂന്താനം എഴുതിയ ജ്ഞാനപ്പാനയുടെ ചുവട് പിടിച്ച് ആ പാന മട്ടിൽ എഴുതിയ അർണോസ് പാതിരിയുടെ പുത്തൻപാന ഒരുപക്ഷെ പണ്ട് ക്രൈസ്തവ ഭവനങ്ങളിൽ മാത്രമല്ല മറ്റു ഭവനങ്ങളിലും എഴുതപ്പെട്ടു പോയ, വായിക്കപ്പെട്ടു പോയിരുന്ന, പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ചയിൽ അതിൻ്റെ 12-ാം പാന, അമ്മ കന്യാമറിയാം തൻ്റെ നിർമ്മല ദുഃഖങ്ങൾ ഇപ്പോൾ എന്ന് പറയുന്ന ആ വരി തുടങ്ങുന്ന വരികൾ ശുദ്ധ മലയാളത്തിൽ എഴുതിയ അത് പണ്ട് പാരായണം ചെയ്യപ്പെട്ടിരുന്നു. പസഹാ വ്യാഴാഴ്ചയുടെ അന്ന് 10-ാം പാനയും വായിക്കപ്പെട്ടിരുന്നു. അപ്പം ജർമ്മനിയിൽ നിന്ന് ഇവിടെ വന്ന് സംസ്കൃതവും മലയാള ഭാഷയും പഠിച്ച് ശുദ്ധ മലയാളത്തിൽ എഴുതപ്പെട്ട ജ്ഞാനപ്പാനയുടെ ചുവട് പിടിച്ച് അർണോസ് പാതിരി 1700-ൽ 10-26 വയസ്സുള്ളപ്പോൾ 52 വയസ്സ് വരെയാണ് അർണോസ് പാതിരി ജീവിച്ചിരുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം ചെയ്ത ഇതുപോലെയുള്ള ഭാഷാ സേവന പ്രവർത്തനങ്ങൾ 1963-ലാണ് തദ്ദേശീയനായ ഒരാൾ ഒരു മലയാള വ്യാകരണ ഗ്രന്ഥം എഴുതുന്നത്. ജോർജ് മാത്തൻ എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ് എഴുതുന്നത്. 1863-ൽ നമ്മൾ ഇന്ന് കേരളപാണ്ഡി എന്നറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മ ജനിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് എഴുതുന്ന മലയാളത്തിൻ്റെ മലയാഴ്മയുടെ വ്യാകരണം എന്ന് പറയുന്ന പുസ്തകം ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നായിട്ട് രേഖപ്പെടുത്തുകയും ഈ ജോർജ് മാത്തനെ സാഹിത്യ ചരിത്രത്തിൽ മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവന ചെയ്ത ആളായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് എത്ര പേരാണ് ഈ ചരിത്രമൊക്കെ തിരിച്ചറിയുകയും ഈ ചരിത്രത്തിലേക്കൊക്കെ കടന്നു പോവുകയും ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇതിൻ്റെ സാഹിത്യത്തിൻ്റെയും നമ്മളുടെ സംഭാവനകളുടെയും ഒക്കെ ജനാധിപത്യവൽക്കരണത്തെപ്പറ്റി, ചരിത്രത്തിൻ്റെയും ഒക്കെ ജനാധിപത്യവൽക്കരണത്തെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ കവിതകൾ തീർച്ചയായിട്ടും ഇവിടെ 3 മിനിറ്റ് ആണ് ഈ വായനാനുഭവം പങ്കിടാനായിട്ട് തന്നത്. 3 മിനിറ്റിലധികമായി വായനാനുഭവം കഴിഞ്ഞു. അത് പ്രിയപ്പെട്ട മധുസാറ് പറഞ്ഞു അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ
മൂന്ന് മിനിറ്റ് കൂടുതലായി. ഈ വായനാനുഭവം എന്ന് പറയുന്നത് വളരെ സ്വകാര്യമായ ഒരു അനുഭവമാണ്. എനിക്ക് കിട്ടിയ വായനാനുഭവമല്ല നിങ്ങൾ വായിക്കുമ്പോൾ, തിരുമേനിയുടെ ഓരോ കവിതകൾ വായിക്കുമ്പോഴും അത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. അതിലെ ചില കവിതകൾ മാത്രം ഓടിച്ചൊന്ന് സൂചിപ്പിച്ചുകൊണ്ട്, കവിതയുടെ ആകാശത്തിൽ തിരുമേനി ഒരു വലിയ നക്ഷത്രമായി തിളങ്ങാൻ ഇടയാകട്ടെ എന്നും അത് കണ്ട് ആസ്വദിക്കാനും ആനന്ദിക്കാനും നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും തിരുമേനിക്ക് ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് പ്രേക്ഷകർ വായനക്കാരുടെ ഇടയിലേക്ക് ഇപ്പോഴ് ഉന്തിത്തള്ളി വിട്ട, അല്ലെങ്കിൽ ഈ തൃക്കൈ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെട്ടു വിട്ട ഈ പുസ്തകത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തിരുമേനിയിൽ നിന്ന് കൂടുതൽ പുസ്തകങ്ങൾ ഉടനെ പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ബാബു ജോൺ സർ. അടുത്തതായി വായനാനുഭവം പങ്കുവയ്ക്കുന്നതിനായി കർമ്മനിരതയും ആംഗലേയ ഭാഷാ സാഹിത്യ അധ്യാപികയുമായ സെൻട്രൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൂസൻ അലക്സാണ്ടറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അഭിവന്ദ്യ സക്രിയാസ് മാർ അപ്രേം തിരുമേനി, അഭിവന്ദ്യ ഡോക്ടർ സാമുവൽ മാർ ഐറീനിയസ് തിരുമേനി, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സമയമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചില ചിന്തകൾ പങ്കുവച്ച് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചായലോടിൻ്റെ പ്രശാന്തതയിൽ നിന്നും ആചാര്യ പദവിയുടെ വിളികൾക്കും തിരക്കിൻ്റെയും ഓട്ടത്തിൻ്റെയും ഇടയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഉറവുകളും പ്രവാഹങ്ങളും എന്ന കവിതാസമാഹാരം ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ സിറിലിയൻ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ പ്രിയങ്കരനായ മാനേജറായ അഭിവന്യ അപ്രൈം തിരുമേനിയുടെ വ്യത്യസ്തമായ ഒരു മുഖമാണ് കാണുവാൻ സാധിച്ചത്. ഇവിടെ ഓർപ്പിച്ചതുപോലെ ആംഗലേയ സാഹിത്യ അധ്യാപികയ്ക്ക് കാൽപ്പനിക കവിതകളെ വിട്ട് ഒരു കളിയില്ലല്ലോ. കവിത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റിയാണ്. എന്നാൽ ഈ ഒരു പുസ്തക സമാഹാരത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റിക്കൊപ്പം തന്നെ ഒരു മൊമെൻ്ററി സ്റ്റേ എഗൻസ്റ്റ് കൺഫ്യൂഷനാണ് പലപ്പോഴും അനുഭവിക്കാൻ സാധ്യമായത്. എന്നാൽ എൻ്റെ വാക്കുകൾക്കൊക്കെ ഉപരിയായി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ കവിതയുടെ സൂക്കേട്, ഈ പോയറ്റിക് ഇമ്പൾസ് എങ്ങനെയാണ് ഞങ്ങളുടെ തിരുമേനിയിൽ ഉണ്ടായത്. നെരൂദയുടെ വാക്കുകളാണ് ആ സമയം മനസ്സിലേക്ക് ഓടി വന്നത്. ഇറ്റ് വാസ് ഇൻ ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ്. ഐ ഡോണ്ട് നോ ഫ്രം വെയർ, ഫ്രം മൗണ്ടൻ ഓർ എ റിവർ. ഞങ്ങൾ പറയും ചായലോടിൻ്റെ ശാന്തമായ അന്തരീക്ഷവും സെൻറ്റ് സിറിൽസ് മൗണ്ടിൻ്റെ പ്രശാന്തതയും ഒക്കെ ഇതിലേറെ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ചില കവിതകൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറെ റിലേറ്റ് ചെയ്യാൻ തോന്നും. വെർജീനിയ വുൾഫിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കവിത എഴുതാൻ റൂം ഓഫ് വൺസ് ഓൺ വേണം. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഇതിൻ്റെ അനുഭവം തരുന്നത് ഒരുപക്ഷെ വൈസ് ചാൻസലറെ കാണാൻ ഓടി നടക്കുന്ന വേളയിൽ കാറിൽ ഡയറിയിൽ ഇരുന്ന് കോറിയിട്ട വരികളായിരിക്കാം ഒരുപക്ഷെ പലപ്പോഴും ഈ ബുക്കിൽ കവിതയായിട്ട് പ്രത്യക്ഷമായിരിക്കുന്നത്. ഞങ്ങൾക്കേറെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കവിത ഇതായി എനിക്ക് തോന്നുന്നു. ഭാരം ലോകമെൻ തോളിലെന്ന് ഞാൻ നടിച്ചു, ലോകരെല്ലാമെൻ തണലിലെന്നു ഞാൻ നിനച്ചു, ഭോഷത്വമാണൻ ഭാരമെന്നു ഞാൻ അറിഞ്ഞു, അഹങ്കാരമേറിയൻ ബോധം ശൂന്യമായി, ബോധരാഹിത്യമെൻ ഭാരമായി. ഇനി ഏറെ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ തേടി നടക്കേണ്ടത് ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല. അതുപോലെ തന്നെ മറുവശത്തായി അരങ്ങൊഴിഞ്ഞ ബോധം എന്ന കവിത ഒരുപക്ഷെ ഒരു സങ്കീർണത മുൻപിൽ കാഴ്ചവെച്ചോ എന്നൊരു സന്ദേഹമുണ്ടായി. കാരണം ആധുനികതയുടെയും ഉത്തരാധുനികതയുടെയൊക്കെ മുഖമുദ്രയായ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ, ഒരു കോംപ്ലക്സിറ്റി ഒന്ന് പിടിച്ചു നിർത്തി പലപ്പോഴും ആദ്യ വരികളിലേക്ക് പിന്നെയും കടത്തിവിടുന്ന ഒരു അനുഭവം ആ ഒരു കവിത നൽകിയോ എന്ന ഒരു സംശയമുണ്ടായപ്പോൾ അടിമ എന്ന കവിത മുന്നിൽ കാഴ്ചവെച്ചത് ഏറ്റ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടെറിബിൾ ബ്യൂട്ടിയാണ്, സംശയമില്ല. കാരണം അവനവനെ തിരിച്ചറിയണമെങ്കിൽ ഒന്ന് മാറി നിന്ന് നോക്കണം എന്ന ഒരു ഉപദേശം. മുഖം ഇല്ലാതെയായി, അല്ലെങ്കിൽ നമ്മുടെ മുഖം നമ്മിൽ നിന്ന് മാറി നിന്ന് അകലെ നിന്നുകൊണ്ട് നമ്മെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചറിവുകളുടെ ലോകത്തേക്ക്
വ്യക്തികളെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ, നിഗൂഢതകളിലേക്ക് ഊളയിടുമ്പോൾ, അത് സത്യത്തിൽ അതൊരു ടെറിബിൾ ബ്യൂട്ടി തന്നെയാണ്. മനസ്സിൽ വല്ലാത്ത ഭയം നിറയ്ക്കുകയും ചെയ്യുന്നു. ഒറ്റ കവിത കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കിക്കൊള്ളാം. വേർഡ്സ്വർത്തിനെ വീണ്ടും ഒന്ന് കൂട്ടിയട്ടെ. വൺ ഇമ്പൾസ് ഫ്രം എ വേർണൽ വുഡ് മേ ടീച്ച് യു മോർ ഓഫ് മാൻ, ഓഫ് മോറൽ ഈവിൾ ആൻഡ് ഓഫ് ഗുഡ് ദെൻ ഓൾ ദ സേജസ് ക്യാൻ. പ്രകൃതിയുടെ നന്മയും തിന്മയും മനുഷ്യൻ്റെ തിന്മയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന വലിയ പാഠപുസ്തകമാണെങ്കിൽ, പ്രകൃതിയെ ഉള്ളിൽ വഹിക്കുന്നവർക്ക് മാത്രമേ പ്രകൃതിയുടെ കാഴ്ചകളിൽ നിന്ന് പുതുമാനങ്ങൾ തീർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. വിടരുവാൻ മടിച്ചു നിൽക്കുന്ന പുഷ്പത്തിനോട് കാറ്റ് പറയുകയാണ്, നീ മടിക്കാതെ വിടരുക. ഒരുപക്ഷെ സമൂഹത്തിൽ നമ്മുടെ മുൻപിലുള്ള കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, ഞാൻ വിടരണമോ വേണ്ടായോ? പ്രകൃതി വലിയ ഒരു പാഠം തീർക്കുമ്പോൾ, പ്രകൃതിയിൽ നിന്ന് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മുൻപിലേക്ക് തിരുമേനി ഈ കവിത കാഴ്ചവെക്കുമ്പോൾ, ഒരുപക്ഷെ തിരുമേനിയുടെ ഗുരുവായ കെ എം ജോർജ് അച്ചൻ ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തിയ ഒരു കവിയുണ്ട്, വെൻഡൽ ബെറി. ആ കവിയുടെ ചില വരികൾ കൂടിയാണ് മനസ്സിൽ കടന്നു പോകുന്നത്. എന്ത് പറഞ്ഞാലും ഉറവകളും പ്രവാഹങ്ങളും വേറിട്ട ഒരു അനുഭവമായിരുന്നു. ഉറവുകൾ എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഗ്രീക്ക് മിത്തോളജിയിലെ പൈറിയൻ സ്പ്രിംഗ്സ്, ഡ്രിങ്ക് ഡീപ്പ്. ഈ ഉറവുകളിൽ നിന്നും നമുക്ക് ആഴത്തിൽ ജ്ഞാനം നേടിയെടുക്കാൻ ശ്രമിക്കാം. ഈ പ്രവാഹങ്ങൾ, പ്രളയങ്ങൾ, കൊറോണ, ഒരു പുതിയ വേദം നമുക്ക് മുൻപിൽ തീർത്തിരിക്കുകയാണ്. ആ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രിയങ്കരന, ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായ ഞങ്ങളുടെ തിരുമേനിയിൽ നിന്നും ഇനിയും വരുന്ന പുസ്തകങ്ങൾ ഇതുപോലെ ജനമധ്യത്തിലേക്ക് എത്തട്ടെ ആശംസിക്കുന്നു. അവസരം തന്ന അഭിമന്യ തിരുമേനിയോടും ഇതിൻ്റെ സംഘാടകരോടുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ടീച്ചർ. വായനാനുഭവം പങ്കിടാനായി മലമുഴക്കികൾ പരിസ്ഥിതി കൂട്ടായ്മയുടെ പ്രസിഡന്റായ വന്യവൈദികൻ തോമസ് പി മുകളിൽ അച്ഛനെ ക്ഷണിക്കുന്നു. സമയ ദൗർലഭ്യം കൊണ്ട് അഭിസംബോധനകൾ ഒഴിവാക്കുകയാണ്. തിരുമേനിമാരെ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കോർപ്പസ് കാപ്പമാർ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും പ്രിയപ്പെട്ട ആസ്വാദകരെ, ഏതെങ്കിലും ഒരു മെത്രാപ്പോലീത്തായുടെ വാതിൽക്കൽ കവിത വന്ന് മുട്ടി വിളിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ അപ്പുറം മെത്രാപ്പോലീത്തായുടെ വാതിൽക്കൽ കവിത വന്ന് മുട്ടി വിളിച്ചു, അദ്ദേഹം അതിന് വാതിൽ തുറന്നുകൊടുത്തു. ഇനിമേലിൽ അഭിമന്യ തിരുമനസ്സിനെ കവിത കൊണ്ട് നമുക്ക് അടയാളപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ അപ്പുറമിനെ ക്ലാസിക്കൽ സിറിയക്കിൽ 400-ഓളം നിലനിൽക്കുന്ന കവിതകൾ എഴുതിയ ആധ്യാത്മിക കവിയൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. എങ്കിലും പഴയകാലത്ത് മതാതീതമായി ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവായതുകൊണ്ടായിരിക്കാം ഈ കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ എന്നുള്ളതൊരു ആക്ഷേപമായിരുന്നു, അതോ ഒരു സമസ്യാപൂർണമായിരുന്നു എന്ന് ഇന്നും സംശയിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സാമാന്യമായി മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു വിശാലമായ ക്യാൻവാസിലേക്ക് ഒരു മതപുരോഹിതന് എത്തിച്ചേരാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ വളരെ ചുരുക്കമായി ആ വായനാനുഭവം പങ്കുവെക്കുകയാണ്. പേരിൽ തന്നെ പ്രേമം ഒളിപ്പിച്ചു വച്ച ഒരാളാണ് അപ്രേം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അപ്രേം, പ്രേമം എന്നുള്ളത്, പ്രണയം, അതിവിടെ പരാമർശിക്കുകയുണ്ടായി. ഏതൊരു കവിതയിലും ആ ഒരു വാക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ഞാൻ ഈ കവിതകളെല്ലാം കമ്പ് വായിച്ചു നോക്കുകയുണ്ടായി. പ്രളയം ഒരു മഹാപ്രണയം എന്ന് പറയുമ്പോൾ അതൊരു നാശോന്മുഖമായൊരു അന്തരീക്ഷമാണോ എങ്കിൽ പോലും അതിലൊരു ഉൾച്ചേരലിൻ്റെ ഒരു സാക്ഷാത്കാരമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന മരണം, പ്രണയത്തിൻ്റെ മന്ദഹാസം എന്ന് പറയുമ്പോഴും മരണത്തെ ഭീതിതമായി മാത്രം നോക്കിക്കാണുന്ന ഒരിടത്തു നിന്നും വളരെ സ്നേഹപൂർവ്വം ഒരു പ്രണയത്തിൻ്റെ ചാരുതയിൽ മരണത്തെ ദർശിക്കുവാനൊക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വചനമാണ് അദ്വൈതത്തിൻ്റെ, വേദാന്തത്തിൻ്റെയൊക്കെ പിൻബലം. അഭിമന്യ തിരുമനസ്സിന് അതുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞത് നമ്മൾ ഓർക്കുക. രണ്ടാമതായി, അതിൽ ഇതിൻ്റെ കഥാതന്തുക്കളൊക്കെ കാണാമറയത്തുള്ളവരൊന്നുമല്ല, ചുറ്റും നിൽക്കുന്ന ആളുകൾ തന്നെയാണ്.
അവരൊക്കെയാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു മനസ്സിലാകാഴിക കൊണ്ട് ഇതിനെ അഭിനന്ദിക്കുന്നുണ്ടോ എന്ന് ശ്രീ അബ്രഹാം മാത്യു പറഞ്ഞത് ഞാൻ അക്ഷരാർത്ഥത്തിൽ അടിവരയിട്ട് പറയുകയാണ്. ഇതിന് നാലും അഞ്ചും കോപ്പിയൊക്കെ വാങ്ങിയിട്ട് തിരുമേനി കൊള്ളായിരുന്നു എന്ന് പറയുന്നവരാണ് ഇതിൻ്റെ യഥാർത്ഥ തന്തു എന്നുള്ളതിനെ മലയാളത്തിൽ വേണമെങ്കിൽ ഇരകൾ എന്ന് വേണമെന്നൊരു പദം കൂടി ഞാൻ പ്രയോഗിക്കുകയാണ്. തങ്ങളെക്കുറിച്ചാണിത് പറഞ്ഞത് എന്ന് തിരിച്ചറിയാതെ പോകുന്ന ആളുകൾ. അഭിമ തിരുമനസ്സിൻ്റെ ഈ ആശയങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ചുറ്റും കാണുന്ന എന്തിനോടുമുള്ള ഒരു പ്രതികരണം. ഈ ബാബു ജോൺ സാർ പറഞ്ഞതുപോലെ അത് വായിക്കുന്നയാൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എങ്കിൽ പോലും ആ തിരഞ്ഞെടുക്കുന്ന പ്രമേയങ്ങളെ ഇത്ര സൂക്ഷ്മമായി അവതരിപ്പിക്കുവാൻ മനസ്സിലാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അനുവാചക ഹൃദയത്തിലേക്ക് കടത്തിവിടുവാൻ സാധിക്കുന്നു എന്നുള്ളത്. മൂന്നാമതായി ഈ കവിതകളിലുടനീളം അല്ലെങ്കിൽ ഏതെങ്കിലും കവിതകൾ പ്രത്യേകമായിട്ട് ഒരു അപൗരുഷേയമായ ഒരു ആൾരൂപം, ആത്മീയതയുടെ ഒരു ആൾരൂപം ഉണ്ട് എന്നെനിക്ക് നിശ്ചയമായും തോന്നിയിട്ടുണ്ട്. കാരണം നാം കണ്ടു ശീലിച്ച ആധ്യാത്മികതകളുടെ ഒരു പടിയിറക്കം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. നേരത്തെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള ചില ആധ്യാത്മികതയുടെ ആൾരൂപങ്ങളൊന്നുമല്ല ഇന്നുള്ളത് എന്നുള്ളൊരു വേദന, അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇത്. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞൊരു വാചകം മാത്രം പറഞ്ഞുകൊള്ളട്ടെ, പരിസരം മറന്നുകൊണ്ടുള്ള മതഭക്തി അപകടകരമാണ്. കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന കുറേയേറെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും, ഒരുപക്ഷെ അവരൊക്കെ അന്ധരായിരിക്കും. പരിസരങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഉറവുകളും പ്രവാഹങ്ങളും ഒരു വാക്കുകൂടി പറഞ്ഞുള്ളൂ, സ്വാതന്ത്ര്യം പെരുവഴിയിലാണ്. അക്ഷരങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ അറിയാൻ പാടില്ലാത്ത ആയുധങ്ങൾ കൊണ്ടും ആക്ഷേപങ്ങൾ കൊണ്ടും അക്ഷരങ്ങളെയും തൂലികത്തുമ്പിനെയും ഒക്കെ നേരിടുന്ന ഒരു കാലത്ത് ഇനിയും ഉണ്ടാകട്ടെ ഉറവുകളും പ്രവാഹങ്ങളും. നന്ദി. താങ്ക് യു അച്ഛാ. കേട്ടതോ മധുരം, കേൾക്കാനിരിക്കുന്നതോ അതിമധുരം. നമുക്ക് കാതോർക്കാം തിരുമേനി എഴുതിയ പ്രണയം എന്ന കവിതയുടെ സംഗീത ആവിഷ്കരണത്തിനായി ഗാനം ആലപിക്കുന്നതിനായി പ്രിയ ബെൻചെറിയാനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഏകദേശം 2 വർഷം മുൻപെയാണ് ചായലോട് ആശ്രമത്തിൽ വെച്ച് അഭിവന്ദ്യ തിരുമേനി ഈ കവിതയെപ്പറ്റി എന്നോട് പറയുകയും പിന്നീട് ഈ വരികൾ എനിക്ക് അയച്ചു തന്ന് ഇതിന് ഗസൽ സംഗീത രീതിയിൽ ഒരു ഈണം പകരണം എന്നാവശ്യപ്പെടുകയും ചെയ്തത്. അത്തരണത്തിൽ ഞാൻ ആ ഒരു കർത്തവ്യം ഏറ്റെടുത്തെങ്കിലും പിന്നീട് ഗസൽ സംഗീതം കേട്ട് മാത്രം പരിചയമുള്ള എനിക്കതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അത് മാത്രമല്ല, ആദ്യമായി കവിതയ്ക്ക് ഈണം കൊടുക്കുന്ന എനിക്ക് ഇത്രയും അർത്ഥവും വ്യാപ്തിയുമുള്ള വരികൾക്ക് ഈണം പകരുക എന്നതും ഒരു വെല്ലുവിളിയായിരുന്നു. എന്നിരുന്നാലും എന്നെ കൊണ്ട് ആവും വിധം ഞാൻ ഒരു ഈണം പകർന്ന് ഞാൻ തിരുമേനിക്ക് അയച്ചു കൊടുത്തു. തിരുമേനിക്ക് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ കവിത ഉരുത്തിരിഞ്ഞത്. ആദ്യമായി തന്നെ ബലഹീനനായ എനിക്ക് ഈ ഒരു അവസരം തന്ന അഭിവന്യ തിരുമേനിയോടുള്ള കൃതജ്ഞത തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഈ കവിത. അഭിവന്യ സക്രിയസ് മാർ അപ്രേം തിരുമേനിയുടെ പ്രണയം. ദൂരെ വാനിൽ നീ കണ്ടുവോ
പ്രണയിച്ചു ഏറെ കൊതിച്ചു ഞാൻ പ്രിയേ പൊൻതാരകേ പ്രണയിച്ചു ഏറെ കൊതിച്ചു ഞാൻ പ്രിയേ പൊൻതാരകേ ജീവനായി തീരുവാൻ ദൂരെ ദൂരെ അന്നു നീയോതി വെളിച്ചം തിരയുവാൻ അന്നു നീയോതി വെളിച്ചം തിരയുവാൻ താരകമല്ല പൊൻ വെളിച്ചമത്രേ നന്നു നീയോതില്ലേ വെളിച്ചം തേടി ഞാനുയരേ ഉള്ളിൽ തിരയുവാൻ നീ പറഞ്ഞു വെളിച്ചം പ്രണയമെന്നു ഞാനറിഞ്ഞു പ്രണയം ജീവനെന്നു നീ പറഞ്ഞു വെളിച്ചം പ്രണയമെന്നു ഞാനറിഞ്ഞു പ്രണയം ജീവനെന്നു നീ പറഞ്ഞു തേടുന്നു ഞാനെന്നും പ്രണയമെൻ ജീവനിൽ ദൂരെ ദൂരെ വാനിൽ നീ കണ്ടുവോ മിന്നിത്തിളങ്ങുമൊരു പൊൻ താരകം ദൂരെ വെളിച്ചം തേടി അലയുന്ന മനുഷ്യനോട് തൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ പഠിപ്പിക്കുന്ന അതിമനോഹര കവിതയ്ക്ക് സംഗീതത്തിലൂടെ ജീവൻ നൽകിയ പ്രിയ ബെഞ്ചെറിയാന് നന്ദി. ഉറവുകളും പ്രവാഹങ്ങളും എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് അടൂർ കടമനാട് ഭദ്രാസനാധിപൻ, പ്രസിഡന്റ് ഓഫ് ദി സെനറ്റ് ഓഫ് സിറാംബൂർ യൂണിവേഴ്സിറ്റി, ആത്മീയ ഗുരു, വാഗ്മി, കവി എന്നീ നിലകളിൽ തൻ്റെ മികവ് തെളിയിച്ച അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രീം തിരുമേനിയെ മറുവാക്കിനായി ക്ഷണിക്കുന്നു. ഞാൻ ഇവിടെ വന്ന് ഇരുന്നപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ആദ്യം ഓർത്തതോ 4ാം ക്ലാസ്സിൽ എൻ്റെ മലയാള അധ്യാപകനായിരുന്ന മത്തായി സാറിനെയാണ്. ഒരിക്കലും ഇതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഓർത്തിട്ടില്ലെന്നുള്ളത് ഒരു ഖേദത്തോടെ അറിയിക്കുകയാണ്. എന്നെ സ്വാധീനിച്ച ധാരാളം അധ്യാപകരുണ്ട്. എന്നാൽ ഈ മത്തായി സാറ് എന്നെ സ്വാധീനിച്ചിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഇന്നാണ്. ഞാൻ ചെറുശ്ശേരിയുടെ കവിതകളൊക്കെ അതുപോലെ തന്നെ ആ കാലത്ത് 3-4 വർഷങ്ങൾ അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു. ആ കാലയളവിൽ അദ്ദേഹം പാടിയ പഠിപ്പിച്ച കവിതകളൊക്കെ ഹൃദ്യമായിരുന്നു. അത് കാണാതെ പഠിക്കുന്നൊരു രീതിയും അന്നെനിക്കുണ്ടായിരുന്നു. ഞാനൊരിക്കലും അദ്ദേഹത്തെ ഓർത്തിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ ഓർത്തു. ഒരുപക്ഷേ എൻ്റെ ശൈശവ ഹൃദയത്തിൽ കവിതയുടെ ഒരു ചെറിയ വിത്ത് പാകിയത് ആ വലിയ മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഇതുപോലെ കൊച്ചു കൊച്ചു വരികൾ എഴുതുവാനുള്ള സ്വാധീനം അല്ലെങ്കിൽ അറിവ് എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത്. എങ്കിലും പിന്നീട് വൈദിക വിദ്യാർത്ഥിയായിരുന്ന സമയത്തും വൈദിക സെമിനാരിയിലെ അധ്യാപകനായിരുന്ന കാലത്തും ഒക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടുത്തെ പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി ഞാൻ കുറിച്ചു കൊടുത്തിരുന്നു. കവിത ഒന്നും ഒരിക്കലും ഞാൻ അതിനെ വിളിച്ചിരുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നിയിരുന്നില്ല ഞാനതിനായിട്ട് യോഗ്യനുമല്ല. അടുത്ത കാലത്താണ് കണിമോൾ ടീച്ചറോട് ഈ ഒരു രഹസ്യം പങ്കുവച്ചത്. ഇങ്ങനെ കുറേ നാളുകൾ കൊണ്ട് കുറിച്ചിട്ട ഒരുപാട് കൊച്ചു കൊച്ച് വരികളുണ്ട്. എൻ്റെ കൂടെയുള്ള വളരെ എന്നോട് അടുത്തിടപെടുന്ന
സുഹൃത്തുക്കളെന്നോ സഹോദരങ്ങളെന്നോ ഒക്കെ പറയാൻ സാധിക്കുന്ന ശരിയൊക്കെ പറയുമായിരുന്നു ഇതൊക്കെയെന്ന് പ്രസിദ്ധീകരിക്കുന്നത് നല്ലതാണ്. അപ്പോഴൊക്കെ എനിക്കൊരു ഒരു ഇൻഫീരിയോറിറ്റിയാണ് തോന്നിയിരുന്നത്. കാരണം കവിത പ്രസിദ്ധീകരിക്കാനായിട്ട് കവിത എന്ന് ഞാൻ എഴുതിയ വരികളെ പറയാനായിട്ട് എന്ത് യോഗ്യതയാണ് ഇതിനുള്ളത്? നല്ല കവിത എഴുതിയിട്ടുള്ള ആരെങ്കിലും ഒരാളോട് മറ്റാരും അറിയാതെ രഹസ്യത്തിൽ നിന്ന് കാണിച്ചാൽ അതിലെന്തെങ്കിലും കാവ്യാത്മകതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എന്തെങ്കിലും മതി എന്ന് കരുതി സത്യത്തിൽ അങ്ങനെ എഴുതി വെച്ചിരുന്ന ഒരു ഡയറി എൻ്റെ കയ്യിൽ നിന്നേ നഷ്ടമായി. അതിലെനിക്ക് വലിയ ദുഃഖമൊന്നും കുറച്ചുണ്ടായി, അല്ലാതെ വലിയ കാര്യമായിട്ടുണ്ടായില്ല. കാരണം ഞാനൊരു കവിയല്ല, ഞാൻ കവിതകൾ എഴുതാറില്ല. മനസ്സിൽ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളിലെ വികാരങ്ങൾ, വിചാരങ്ങൾ അതൊക്കെ ഇങ്ങനെ അറിയാവുന്ന രീതിയിൽ കോറിയിട്ടു എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഒരു കാര്യം സത്യമാണ്, മനുഷ്യൻ്റെ അന്തരാത്മാവിൻ്റെ അന്തരംഗത്തിൻ്റെ അക്ഷരങ്ങളിലൂടെയുള്ള ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ കവിത. മരണത്തെക്കുറിച്ച് നേരത്തെ പ്രണയത്തോട് താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് മുകളിലച്ച, അതിനൊരു കാര്യമുണ്ട്. ഞാൻ അവിവാഹിതനായ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഒരിക്കൽ എന്നോട് എൻ്റെ അമ്മ ചോദിച്ചതാണ്, കല്യാണം കഴിക്കാതെ ഇങ്ങനെ ജീവിച്ച് വയസ്സാകുമ്പോൾ ആര് കാണും, ആരുണ്ട് നല്ല സ്നേഹം തകരാൻ? ഞാൻ പറഞ്ഞു, ഇന്ന് അമ്മച്ചി എനിക്ക് തരുന്ന സ്നേഹം ആരുടേതാ? അമ്മച്ചിയുടെയാണോ? അല്ല, ദൈവത്തിൻ്റെ സ്നേഹം അമ്മയിലൂടെ എനിക്ക് തരിക. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. ആ സ്നേഹം അവരുടെ ദാക്ഷിണ്യമല്ല, അത് സർവശക്തൻ അവരിലൂടെ എനിക്ക് തരുന്നതാണ്. എൻ്റെ ഗുരുജനങ്ങൾ, ഞാൻ സ്കൂളിലും കോളേജിലും പിന്നീട് ഡോക്ടർ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്തും എൻ്റെ എല്ലാ അധ്യാപകർക്കും എൻ്റെ ഡോക്ടർ ഗൈഡിന് വരെ എനിക്കറിഞ്ഞുകൂടാത്ത തരത്തിൽ എന്നെ സ്നേഹമായിരുന്നു. അവരിലൂടെ എനിക്ക് കിട്ടിയ സ്നേഹവും അവരുടെ ദാക്ഷിണ്യമായിരുന്നില്ല, അതവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ നിശ്ചയിച്ചു, എൻ്റെ അമ്മയോട് പറഞ്ഞു, ആരും സ്നേഹിക്കാനില്ലാത്ത ഒരു കാലം വരുമ്പോൾ അവൻ നേരിട്ട് ഇങ്ങോട്ട് വന്ന് എന്നെ തിരിച്ചങ്ങ് കൊണ്ടുപോകും. അതിനെ നിങ്ങൾ മരണമെന്ന് വിളിക്കുന്നെങ്കിൽ എനിക്കതും പ്രണയം തന്നെയാണ്. ഇത് എൻ്റെ അമ്മയോട് പറഞ്ഞ വാക്കുകളാണ്. പിന്നീട് എപ്പോഴോ ഞാനത് ഇങ്ങനെ കുറിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ജീവിതത്തിലെ ചില ചില സന്ദർഭങ്ങളിൽ മനസ്സിലുണ്ടായ ചിന്തകളും പ്രചോദനങ്ങളും ചില ഇമ്പൾസസാണ് സത്യത്തിൽ ഇന്ന് ഇങ്ങനെയൊക്കെ വരാൻ കാരണം. അത് വളരെ രഹസ്യത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്നതാണ്. അത് കണിമോൾ ടീച്ചർ ഒരു പ്രചോദനം തന്നു. എല്ലാറ്റിലുപരിയായിട്ട് എൻ്റെ വിദ്യാർത്ഥി എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ലാത്ത നിലയിൽ നല്ല കാവ്യ ബോധവും ഒക്കെയുള്ള അലക്സച്ചൻ ഇവിടെ ഉണ്ട്. ഈ വേദിയിലോട്ട് പോലും അദ്ദേഹം വന്നില്ല. അദ്ദേഹമാണ് മഷിക്കൂട്ടിൻ്റെ യഥാർത്ഥ പിന്നണി പ്രവർത്തകൻ. അദ്ദേഹം, ഞാൻ ദേവലോകത്ത് ചെല്ലുമ്പോൾ എല്ലാ ദിവസവും എന്നോട് പറയും, തിരുമേനി എഴുതി വെച്ചൊക്കെ എൻ്റെ എത്താ, എൻ്റെ എത്താ, എൻ്റെ എത്താ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കാതെ വന്ന നേരത്താണ് കണിമേൽ ടീച്ചറുടെ ഈ ഒരു ചെറിയ പ്രചോദനവും കൂടി വന്നപ്പോൾ എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെന്ന് കരുതി. എന്നിട്ടും എനിക്കൊരു ധൈര്യം കിട്ടിയില്ല. ഇത് എല്ലാം ഡി ടി പി എടുത്തിട്ട് മുകുടലച്ചൻ്റെ കയ്യിൽ കൊടുത്തു. മുകുടലച്ചനും എൻ്റെ നല്ല വിദ്യാർത്ഥികളിൽ ഒരുവനെങ്കിലും എന്നേക്കാൾ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ആളാണ് ഈ സാഹിത്യരംഗത്ത്. എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛാ, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുതിയിട്ട കുറേ വരികളാണ്, ഇത് കൊള്ളാവുന്നത് എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം കൊണ്ടുപോയി വായിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം കൊള്ളാം തിരുമേനി, ഇതിങ്ങനെ ഒളിച്ചു വെക്കരുത്. അങ്ങനെയാണ് അലക്സച്ചൻ്റെ കയ്യിൽ കൊടുത്തതും പിന്നെ ഇന്ന് ഈ കാണുന്നതും ഒക്കെ. അതിൽ കൂടുതലൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇത് നല്ലതാണെന്ന് ഇവരൊക്കെ പറയുന്നു. ഇതിൻ്റെ നെഗറ്റീവ്സ് ആരും പറഞ്ഞില്ല. അത് നമ്മുടെ ഒരു നേച്ചറാണെന്നും എനിക്കറിയാം. നന്മയാണല്ലോ പറയുന്നത് സാധാരണ ഔദ്യോഗിക വേദികളിൽ.
അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ എബ്രഹാം മാത്യു ഫോണിൽ പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഇടയ്ക്കാണ് അദ്ദേഹം ചായലോട്ട് വന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങോ കണ്ട് മറന്ന ഒരു വ്യക്തിയുടെ സുഹൃത്തിൻ്റെ ഭാവമായിട്ട് എനിക്ക് തോന്നുകയുണ്ടായി. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം കൊണ്ടാണ് അദ്ദേഹത്തോട് പോലും ചോദിക്കാതെ ഇതിനെല്ലാം പ്രധാന പ്രവർത്തകനായി അല്ലെങ്കിൽ അണിയറ ശില്പിയായ ചാവടി അച്ഛനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അദ്ദേഹം വളരെ ദൂരെ സഞ്ചരിച്ചു വന്നു. തിരുമേനി എനിക്കേറെ പ്രിയങ്കരനാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, തിരുമേനി ഞാൻ ഇതിനുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് എൻ്റെ തലയിലുള്ള ഈ മസനഫ്സ. അത് അദ്ദേഹം തന്നതാണ്. രണ്ട് സഭയിലെ ആളുകളാണ് ഞങ്ങൾ, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ മസനഫ്സകളും അദ്ദേഹത്തിൻ്റെ സമ്മാനമാണ്. ഒരിക്കലും അദ്ദേഹത്തോട് ചോദിച്ചതേ ഉള്ളൂ, തിരുമേനി എവിടെ നിന്നാണ് തയ്പ്പിക്കുന്നത്? എന്നോട് ചോദിച്ചു എന്താ വേണോ, കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ആറെണ്ണം എനിക്ക് ഒന്നിച്ച് തയ്ച്ചു തന്നു. സ്നേഹത്തിൻ്റെ വലിയ വലിയ മൂർത്തിയാണ് അദ്ദേഹം. കണിമോൾ ടീച്ചറെ ഏറെ ആദരവാണ് എനിക്ക്. ഞാൻ ടീച്ചറെ വീട്ടിൽ പോയി കുടുംബാംഗങ്ങളെ കണ്ടു, മോഹനെ കണ്ടു. മോഹനുമായിട്ടുള്ള ആദ്യത്തെ സംഭാഷണമായിരുന്നു അത്. വലിയ ഹൃദയ അനുഭവമായിട്ട് തന്നെ തിരികെയുണ്ടായി. ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും കൂടി ഏതാണ്ട് ഈ കോലത്തിലാക്കി. ഇത് സദസ്സിലുള്ള വേദിയിലുള്ള ആളുകളുടെ കാര്യമാണ്, പിന്നെയുള്ളവരുടെ എല്ലാം പറയുന്നില്ല. ഗോപാലകൃഷ്ണൻ സാറ് ഒരു വലിയ സംഗീതജ്ഞനാണ്. കടുക്കാർക്കൊക്കെ അറിയാം, അറിയാത്ത ആളുകൾക്ക് വേണ്ടി സംഗീതത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ്. യേശുദാസനും ചിത്രയ്ക്കും വേണ്ടിയൊക്കെ ധാരാളം സിനിമാ ഗാനങ്ങൾ ട്യൂൺ ചെയ്ത ആളാണ്. ബാബുജോൺ സാറ് ഞാൻ വന്ന കാലം മുതൽ എൻ്റെ നല്ല സുഹൃത്താണ്. അങ്ങനെ എല്ലാവരും തന്നെ. ഇനി താഴെയിരിക്കുന്ന ആളുകളോ, എനിക്ക് സത്യത്തിൽ ആശങ്കയായിരുന്നു ഇവരെയൊക്കെ വിളിച്ച് താഴെയിരുത്തുന്നത് എങ്ങനെയാണ്. സദസ്സിലല്ലേ ഉണ്ണികൃഷ്ണ സാറ്, ഈ നേരത്തെ പറഞ്ഞത് അടൂര് ഒന്നാം ഏറ്റവും വലിയ വായനക്കാരനാണ്. ഇന്നലെ പറഞ്ഞ ഉടനെ പുസ്തകം വേണമെന്ന് പറഞ്ഞു, അത് അദ്ദേഹം വായിച്ചു കഴിഞ്ഞു. മധുവാണെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞു, ഈ കവിതയൊന്നും എനിക്ക് ഇഷ്ടമൊന്നുമല്ല, തിരുമേനി എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വരും. ഇങ്ങനെ വന്ന കുറേ ആളുകളുണ്ട്. ചിരാതലെ സന്തോഷ് സതീഷ് പോയി, അങ്നെ വന്നിരിക്കുന്നവരൊക്കെ പിന്നെ എൻ്റെ അച്ഛന്മാരെ, അവരെ കുറിച്ചൊന്നും പറയുന്നില്ല, അവരെൻ്റെയാണ്, അവരെൻ്റേതാണ്, എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളോടെല്ലാം ഉള്ള സ്നേഹത്തിന് നന്ദി, നിങ്ങൾ നൽകുന്ന പ്രചോദനത്തിന് നന്ദി. പ്രാർത്ഥിക്കുക, വലുതുമൊക്കെ ഇതുപോലും കൂടി ചെയ്ത് അർത്ഥം ജീവിതത്തിന് കണ്ടെത്തുവാനായിട്ട്. ഇനിയും ധാരാളം കവിതകൾ എഴുതുവാനുള്ള കൃപ ദൈവം തിരുമേനിക്ക് നൽകുമാറാകട്ടെ. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ആരണ്യകം സാംസ്കാരിക വേദി സെക്രട്ടറി ഡോക്ടർ തോമസ് ജോർജ് അവർകളെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യ സക്രിയാസ്മാർ അപ്രേം മെത്രാപ്പൊലിത്ത, അഭിവന്ദ്യ സൗമേൽമാർ ഐറീനിയസ് മെത്രാപ്പൊലിത്ത, വേദിയിലും സദസ്സിൽ ഇരിക്കുന്ന വിശിഷ്ടതിഥികളെ, വളരെ കുറച്ച് കവിതകൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ആദ്യമായിട്ടാണ് ഒരു മെത്രാപ്പൊലിത്തയുടെ കവിത കേൾക്കുന്നത്, ഞാൻ വായിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്ന്, അല്ലെങ്കിൽ ഹാർക്ക് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ടർക്കിയിലെ നിസിബിസിലെ മാർ അപ്രേമിനെ പോലെ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വന്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം മെത്രാപ്പൊലിത്ത. ഇത് മലങ്കര സഭയുടെ അടൂരിൻ്റെ മാർ അപ്രേം. ഈ കവിത ജനഹൃദയങ്ങളിൽ എത്തുമ്പോഴാണ് ഇത് ജനപ്രിയമാവുന്നത്, അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നു. അങ്ങനെ ജനഹൃദയങ്ങളിൽ എത്തുവാൻ തക്കണം കവിത രചിച്ച അഭിവന്ദ്യ സക്രിയാസ് മാർ അപ്രേം മെത്രാപ്പൊലിത്തയെ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പുസ്തക പ്രകാശനം നിർവഹിച്ച അഭിവന്ദ്യ ഡോക്ടർ സൗമേൽമാർ ഐറീനിയസ് മെത്രാപ്പൊലിത്ത, മലങ്കര കത്തോലിക്ക സഭയുടെ പത്തനംതിട്ട രൂപതാധ്യക്ഷൻ. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ചയാണ് തിരുമേനിയുടെ അരമനയിൽ, ബുധനാഴ്ച രാവിലെ കോളേജിൽ പോകുന്ന വഴിക്കാണ് തിരുമേനിയുടെ അരമനയിൽ ഈ ബുക്ക് അവിടെ എത്തിച്ചു കൊടുത്ത്. തിരുമേനി
പ്രസംഗിച്ചപ്പം പറഞ്ഞു, ഞാൻ രണ്ട് തവണ ആ പുസ്തകം മൊത്തത്തിൽ വായിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയ്ക്ക് മലങ്കര സഭയും അതുപോലെ അതിലുപരി അഭിവന്ദ്യ അപ്രയം തിരുമേനി ഏറെ സ്നേഹിക്കുന്ന ഡോക്ടർ സൗമ്യൽമാർ ഐറേനിയസ് മെത്രാപ്പൊലിത്ത എന്നിവിടെ വരികയും ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുകയും ചെയ്ത തിരുമേനിയോടുള്ള നന്ദി ആരണിക്കാം സാംസ്കാരിക വേദിയുടെ പേരിൽ ഏറെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. അഭിവന്ദ്യ സക്രിയാസുമാർ അപ്രയം മെത്രാപ്പൊലിത്ത തിരുമേനിസിന് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതല്ല, തിരുമേനിയുടെ ഈ പുസ്തകം മലയാള സാഹിത്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമായി മാറട്ടെ. തിരുമേനിയുടെ ആവനാഴിയിൽ നിന്ന് കൂടുതൽ പുസ്തകങ്ങൾ സമൂഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ പുസ്തക പ്രകാശനം പുസ്തകം സ്വീകരിച്ചത് ബുക്ക് മാർക്കിൻ്റെ ഡയറക്ടറും മാധ്യമ പ്രവർത്തനമായ ശ്രീ എബ്രഹാം മാത്യു സാറാണ്. ഈ പുസ്തകത്തിൻ്റെ വായന അനുഭവം നമ്മളോടൊപ്പം പങ്കുവെച്ച ഒരു മഹാചിന്തകൻ കൂടിയാണ് സാറിൻ്റെ വാക്കുകളിൽ കൂടി നമുക്കത് മനസ്സിലായി കാണും. ഇവിടെ വരികയും ഈ പുസ്തകം സ്വീകരിക്കുകയും ഈ വായന അനുഭവം പങ്കുവെക്കുകയും ചെയ്ത ശ്രീ എബ്രഹാം മാത്യു സാറിനുള്ള നന്ദിയും സ്നേഹം ആരണ്യം സാംസ്കാരിക വേദിയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. പുസ്തകം നമ്മളെ പരിചയപ്പെടുത്തിയത് പ്രശസ്ത കവി കനിമോൾ ടീച്ചറാണ്, അടൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയും അതുപോലെ തന്നെ നിരവധി പുരസ്കാരങ്ങളും നമ്മൾ ഒരാഴ്ചയ്ക്ക് മുന്നേ പത്രങ്ങളിൽ കൂടെ അറിഞ്ഞതാണ്, ഉണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചു എന്നുള്ള കാര്യം. ഈ മലയാള സാഹിത്യത്തിന് ഏറെ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന കനിമോൾ ടീച്ചർ ഇന്നിവിടെ വരികയും ഈ പുസ്തകം നമ്മളോട് നമുക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്തതിലുള്ള നന്ദിയും സ്നേഹം ആരണ്യം സാംസ്കാരിയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ ഇവിടെ വായന അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെച്ച ശ്രീ ബാബു ജോൺ സാർ, ഡോക്ടർ സൂസൻ അലക്സാണ്ടർ, ഫാദർ തോമസ് പി മുള്ളർ, ഈ മൂന്ന് പേരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. നമുക്ക് ഈ പ്രോഗ്രാമിന് പ്രോഗ്രാമിൽ കവിത ആലപിച്ച മണക്കാല ഗോപാലകൃഷ്ണ സാറിനുള്ള നന്ദിയും ആരണീയ സാംസ്കാരിയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച മലയാളം വിഭാഗം ബസേലിയോസ് കോളേജിലെ മലയാളം വിഭാഗം അധ്യാപകൻ മഷിക്കുട്ടി പ്രിൻ്റിൻ്റെ എഡിറ്ററുമായിരിക്കുന്ന ഡോക്ടർ തോമസ് കുരുവിള, അടൂരിൻ്റെ മരുമകൻ കൂടിയാണ്, സാറിനോടുള്ള നന്ദിയും ഇത്തരത്തിൽ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന് ഈ തിരുമേനിയുടെ വാക്കുകളിൽ കൂടി കേട്ടിരുന്നു. ഞാൻ തിരുമേനിയുടെ ഇടയ്ക്ക് ചോദിച്ചു, തിരുമേനി ഒരു വർഷം കൊണ്ട് എഴുതിയ കവിതയാണോ അങ്ങനെ അതോ ആറുമാസം കൊണ്ട് എഴുതിയ കവിത എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത് അഞ്ചാറ് വർഷമായിട്ട് പലപ്പോഴായിട്ട് എഴുതി വെച്ച പേപ്പറുകൾ ഒന്നിച്ച് കൂട്ടി ഇപ്പോഴാണ് ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റിയെന്ന് ആ മഷിക്കുട്ടി പ്രസാദരുടെ ഭാഗത്തുനിന്ന് എത്തിയിരിക്കുന്ന അതിൻ്റെ ഫാദർ അലക്സ് തോമസ് അച്ഛനോടുള്ള നന്ദി ആരണ്യ സാംസ്കാരിയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. നല്ലൊരു വായനക്കാരൻ എന്ന് നമ്മുടെ മുൻ MLA ഉണ്ണികൃഷ്ണപിള്ള സാറിനെ ഇവിടെ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ NSS പ്രവർത്തക സമിതി അംഗം കലഞ്ഞൂർ മധു സാറുണ്ട്. ഇവരെവരോട് രണ്ടുപേരോടുമുള്ള നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു. വൈദിക ശ്രേഷ്ഠ ഇവിടെ എത്തിയിട്ടുണ്ട്. അസോസിയേഷൻ പ്രതിനിധികളും കൗൺസിൽ അംഗങ്ങളും വിവിധ സ്ഥാപന കാതോലിക്കറ്റ് കോളേജിൽ നിന്നും സെൻസറസ് കോളേജിൽ നിന്നും BEd കോളേജിൽ നിന്നും സെൻറ് മേരീസ് സ്കൂളിൽ നിന്നും കോൺവെൻറ്റിൽ നിന്നും എക്യുമിനിക്കൽ പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ ധാരാളം വ്യക്തികൾ ഈ തിരുമേനിയെ സ്നേഹിക്കുന്ന ധാരാളം വ്യക്തികൾ ഈ പ്രോഗ്രാമിന് കടന്നുകൊണ്ടുണ്ട്. ഏവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന സംഘാടകൻ ശരിക്കും ചാവടിയിൽ തോമസ് ഫ്രീസ് അച്ഛനാണ് എൻ്റെ പ്രധാന സംഘാടകൻ. ഈ സദസ്സിൻ്റെ ഏറ്റവും പിന്നിലായിട്ടിരുന്ന ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെല്ലാ അറേഞ്ച്മെൻറ്റ്സും എല്ലാം ചെയ്ത് ബഹുമാനപ്പെട്ട ചാവടിയിൽ തോമസ് വർഗീസ് അച്ഛനുള്ള നന്ദി ആരണീയ സംസ്കാരിയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച തിരുമേനിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഫാദർ അലക്സ് അച്ഛൻ, അതുപോലെ തന്നെ ടിജു അച്ഛൻ, ഇവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് കടന്നു വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഏവർക്കും നന്ദി. റിഫ്രഷ്മെൻ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് BEd കോളേജിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെയാണ് റിഫ്രഷ്മെൻ്റ് എല്ലാവർക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാവരും സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം മഷിക്കൂട്ട് ഇംപ്രിൻറ്റിൻ്റെ ഒരു സ്റ്റോൾ ഇവിടെയുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്നും ബുക്സ് വാങ്ങാവുന്നതാണ്.
നമ്മുടെ ഇവിടെ ഒരു ഗസൽ സംഗീതം അവതരിപ്പിച്ച ബെന്നിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വിട്ടുപോയതാണ്, ബെന്നിനുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കോമ്പയർ ചെയ്ത സെന്റ് ജോസഫ് കോളേജിലെ രണ്ട് ടീച്ചർമാരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.